ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. അഴിമതിയുടെ ഭരണകാല കഥകൾ പറഞ്ഞാണ് മോദിയും കൂട്ടരും ഇന്നും കോൺഗ്രസിനെ വേട്ടയാടുന്നത്. എന്നാൽ കർണാടകയിൽ നിന്നും പുറത്തുവരുന്ന അഴിമതി കഥകൾ ബി ജെ പിയെ അഴിമതി കുരുക്കിൽപ്പെടുത്തുന്നതാണ്. 4 കോടിയുടെ മരാമത്ത് പണിക്ക് ബി ജെ പി മന്ത്രി കർണാടകയിൽ ചോദിച്ചത് 40% കമ്മീഷനാണ്. നൽകാനാവാതെ ആത്മഹത്യ ചെയ്ത കരാറുകാരനാവട്ടെ കർണാടകയിലെ തന്നെ ആർ എസ് എസ് നേതാവും ഹിന്ദു യുവവാഹിനിയുടെ ദേശീയ സെക്രട്ടറിയുമായ സന്തോഷ് കെ പാട്ടീലാണ്. മന്ത്രിയെ പ്രതിയാക്കി കേസെടുത്തിട്ടും ഇതുവരെ രാജിവെച്ചിട്ടില്ല. മോദിക്കും അമിത്ഷായ്ക്കും അടക്കം ഇതേക്കുറിച്ച് മുൻപ് കത്ത് നൽകിയിരുന്നുവെന്ന വിവരവും പുറത്തുവന്നു. കർണാടക മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ അഴിമതികൾ വെളിപ്പെടുത്തേണ്ടി വരുമെന്നാണ് കർണാടക കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ പറയുന്നത്. ബി ജെ പിയുടെ ദേശീയ നേതൃത്വം തന്നെ വെട്ടിലാകുന്ന അഴിമതി കുരുക്കാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ കെ അനിൽകുമാർ, സി പി ഐ എം, ശ്രീ സി എൽ മനോജ്, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ, ശ്രീ പി ശ്രീകുമാർ, ജന്മഭൂമിയുടെ ന്യൂസ് എഡിറ്റർ, രാഷ്ട്രീയ നിരീക്ഷകൻ അൻവർ ഷാ പാലോ. ശ്രീ പി ശ്രീകുമാറിൽ നിന്നാണ് ഈ ചർച്ച തുടങ്ങണം എന്ന് ഞാൻ ആഗ്രഹിച്ചത്, ജന്മഭൂമിയുടെ ന്യൂസ് എഡിറ്റർ. പക്ഷേ അദ്ദേഹം ലൈനിലേക്ക് എത്തുന്നതേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ അനിൽകുമാർ, ഇപ്പോൾ കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തെ തെരഞ്ഞെടുപ്പ് കാലം മുതൽ ഇങ്ങോട്ട് വന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അതായത് ഈ ഹവാല പണം തട്ടലുമായി ബന്ധപ്പെട്ട കേസ്, അതൊരു ഭാഗത്ത്. അതുപോലെ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ പണമെത്തി, അതുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കോഴ, അതിൽ കെ സുരേന്ദ്രൻ അടക്കമുള്ളവരുടെ ശബ്ദരേഖ, പണം വാരിക്കോരി കോടികൾ പലയിടത്തും, ലക്ഷങ്ങൾ പലയിടത്തും കൊടുത്തതുമായി ബന്ധപ്പെട്ട സംഭവം, ഇതിലെല്ലാം അന്ന് ഏറ്റവും ഗൗരവമായ ആക്ഷേപമായി ഉയർന്ന ഒരു പ്രദേശം ബി ജെ പി ഭരിക്കുന്ന കർണാടക കൂടിയാണ്. അവിടെ നിന്നടക്കം പണം കേരളത്തിലേക്ക് എത്തുന്നു, തെരഞ്ഞെടുപ്പിൽ അത് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ദുരുപയോഗിക്കുന്നു എന്ന ഗൗരവമായ ആക്ഷേപം സി പി ഐ എം അടക്കം ആ കാലത്തും പിന്നീടും ഉന്നയിച്ചിട്ടുണ്ട്. ഇന്ന് കർണാടകയിലെ അഴിമതി കഥകൾ ഓരോന്നായി പുറത്തു വരുന്നൊരു സാഹചര്യത്തിൽ അതുകൂടി സ്വാഭാവികമായും മലയാളി ഓർത്തു പോകുമോ? അവിടെ ഈശ്വരപ്പ എന്ന ഗ്രാമവികസന മന്ത്രി ഈ കരാറുകാരൻ്റെ ആത്മഹത്യയെ തുടർന്ന് കേസിൽ പ്രതിയാക്കപ്പെട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നലെ രാജിവെക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടും ഈ നേരം വരെ രാജിവെച്ചിട്ടില്ല. എന്നാൽ പുറത്താക്കാനോ രാജി എഴുതി വാങ്ങിച്ച് ഒഴിയാൻ കർശന നിർദ്ദേശം നൽകാനോ കേന്ദ്ര ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിനും സാധിക്കുന്നില്ല. എന്തുകൊണ്ടാവും? ആർ എസ് എസും ബി ജെ പിയും മുന്നോട്ട് വെക്കുന്ന മതരാഷ്ട്രീയത്തോട് പൊതുവിൽ വിമുഖതയാണ് ദക്ഷിണേന്ത്യ പ്രകടിപ്പിച്ചത്. ആ ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് ബി ജെ പിക്ക് ഒരു അധികാരം പിടിച്ചു കൊടുക്കാൻ ഇടയായത് കർണാടകത്തിലെ യെദ്യൂരപ്പയുടെ നേതൃത്വത്തിലുള്ള ഒരു സംവിധാനമാണ്. ആ യെദ്യൂരപ്പ അടിമുടിയിൽ അഴിമതിയിൽ മുങ്ങി നിന്നുകൊണ്ടാണ് ബി ജെ പിക്ക് ഭരണം നേടിയെടുത്തത് എന്നുള്ളതിൻ്റെ ധാരാളം അനുഭവങ്ങൾ വന്നിട്ടുണ്ട്. യെദ്യൂരപ്പയുടെ തന്നെ ഒരു ഡയറി പുറത്തു വന്നു. ആ ഡയറിയിൽ ഇന്നത്തെ ആഭ്യന്തരകാര്യമന്ത്രി അമിത്ഷായുടെ പേരുണ്ട്, ബി ജെ പിയുടെ അന്നത്തെ മുതിർന്ന നേതാക്കന്മാരുടെ എല്ലാവരുടെയും പേരുകളുണ്ട്. അങ്ങനെ ദേശീയ നേതൃത്വത്തിന് പണം കൊടുത്തുകൊണ്ടാണ് യെദ്യൂരപ്പ കർണാടകത്തിൽ വില്ലാളി വീരനായി വാണത് എന്നതിനെ സംബന്ധിച്ചുള്ള ഡയറിയുടെ വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുള്ളതാണ്. കർണാടകത്തിലെ ഖനി മാഫിയയുടെ പ്രവർത്തനങ്ങൾ നമുക്കെല്ലാം അറിയാം. അവിടെ ചില നേതാക്കന്മാരുടെ വിവാഹങ്ങൾ, ആ വിവാഹങ്ങളുമായി ബന്ധപ്പെട്ട ആർഭാടങ്ങൾ, അതിന് കോടികൾ ചെലവഴിക്കുന്നത്, ഇതെല്ലാം നമ്മൾ കാണുമ്പോൾ എങ്ങനെയാണ് കർണാടക രാഷ്ട്രീയം പോകുന്നത്, ആ രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് മേൽക്കൈ നേടാൻ കഴിയുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് വ്യക്തതയുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്ന ജനതാദളിൻ്റെയും കോൺഗ്രസിൻ്റെയും ഭരണത്തെ അട്ടിമറിക്കാൻ രൊക്കം പണം നൽകിയിട്ടാണ് ബി ജെ പി ഈ കാര്യങ്ങളെല്ലാം ചെയ്തതെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന രഹസ്യമാണ്. അത് രഹസ്യമേ അല്ല, പരസ്യം തന്നെയാണ്. ഈ പണം എവിടെ നിന്നുണ്ടാകുന്നു? ഈ പണം ഉണ്ടാകുന്നത് അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കേണ്ട പണത്തിൽ നിന്നും കൊള്ളപ്പിരിവ് നടത്തിയിട്ടാണ്. ഇവിടെ കർണാടകയുമായി ബന്ധപ്പെട്ട് സമീപകാലത്തുണ്ടായ മറ്റൊരു വിവാദം കൂടെ പരിശോധിക്കുമ്പോഴാണ് അതിൻ്റെ ആഴം മനസ്സിലാകുന്നത്. ഇവിടെ ശരത്ത് സൂചിപ്പിച്ച പോലെ സന്തോഷ് കെ പാട്ടീൽ എന്ന് പറയുന്നത് ആർ എസ് എസിൻ്റെ നേതാവാണ്, ഹിന്ദുവാണ്. അപ്പോൾ ബി ജെ പിക്ക് പണപ്പിരിവിൻ്റെ കാര്യത്തിൽ മതഭേദമില്ല എന്നുള്ളതാണ് ഒരു വ്യക്തമാകുന്നത്. തങ്ങളുടെ പാർട്ടിക്കാരനാണെങ്കിലും കോൺട്രാക്ടറാണെങ്കിലും പണം ഇത്ര ശതമാനം തരണം. ആ തരത്തിലേക്ക് പണം ആവശ്യപ്പെട്ടപ്പോൾ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു, അമിത്ഷായ്ക്ക് കത്തയച്ചു. ഇതിനെ കത്തയക്കാൻ കാരണം താൻ ഈ പാർട്ടിക്കാരനാണ്, ഞാൻ ആർ എസ് എസുകാരനാണ്, ഞാൻ ഈ ആർ എസ് എസും ഈ പാർട്ടിയും കൊണ്ടു നടക്കുമ്പോൾ എന്നോട് എൻ്റെ പാർട്ടിയുടെ ഗവൺമെൻറ് കേരള ഈ കർണാടകത്തിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതാണ് സന്തോഷ് കെ പാട്ടീലിന് ഒരു കത്ത്.
മരണത്തുമുമ്പ് കത്ത് കിട്ടിയിട്ട് ഇന്ത്യ രാജ്യത്തെ ബി ജെ പിയുടെ നേതൃത്വം അനങ്ങിയില്ല. അങ്ങനെ ഒരാൾ ആത്മഹത്യ ചെയ്യുന്ന മുമ്പ് കേന്ദ്ര നേതൃത്വത്തിന് പരാതി കൊടുക്കുന്നു, അവർ അനങ്ങുന്നില്ല. ആത്മഹത്യ ചെയ്ത ശേഷം വാട്സപ്പിലൂടെ കൂട്ടുകാർക്കെല്ലാം മെസ്സേജ് അയക്കുകയാണ്, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാണ്. ഈശ്വരപ്പയാണ് അതിന് ഉത്തരവാദി. കർണാടകത്തിലെ ബി ജെ പിയുടെ മന്ത്രിയാണ് ഉത്തരവാദി. ഈ മന്ത്രി എന്ന് പറയുന്നയാൾ നിസ്സാരക്കാരനല്ല. അവിടെ വർഗീയ കലാപം ഉണ്ടാക്കുന്ന തരത്തിൽ നിയമസഭയ്ക്കകത്തും പുറത്തും പ്രസംഗങ്ങൾ നടത്തി ആ വർഗീയതയെ മുന്നോട്ട് വെക്കുന്ന, കൃത്യമായ വർഗീയ അജണ്ടയുടെ നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹം. ഇവിടെ ചുമതല വഹിക്കുന്ന ഈ പ്രദേശങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഷിമോഗ അടക്കമുള്ള കർണാടകയുടെ തെക്കൻ പ്രദേശങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഈ സമീപകാലത്തിൽ അവിടെ സംഘർഷമാണ്. സംഘർഷം എന്താണ്? മുസ്ലിങ്ങളെ അവിടുത്തെ ആരാധനാലയങ്ങളിലെ ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട ആഘോഷ പരിപാടികളിൽ, വ്യാപാര ഇടങ്ങളിൽ നിന്ന് നീക്കം ചെയ്യണം. അതിന് 2002 ബി ജെ പിയുടെ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് കാലത്ത് അവിടെ കൊണ്ടുവന്നൊരു നിയമമുണ്ട്. അവിടുത്തെ മതസ്ഥാപനങ്ങളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഒരു നിയമം 2002 അവിടുത്തെ കോൺഗ്രസ് ഗവൺമെൻറ് കൊണ്ടുവന്നിരുന്നു. അതിൻ്റെ 31-ാം വകുപ്പ് അനുസരിച്ചിട്ട് ഇത്തരം ഉത്സവാഘോഷങ്ങൾ നടക്കുന്ന ഹിന്ദുമത കേന്ദ്രങ്ങളിൽ മുസ്ലിം വ്യാപാരികൾക്ക് വ്യാപാരം ചെയ്യാതക്കവണ്ണം ദീർഘകാല ഉടമസ്ഥതയോ ലീസോ നൽകാൻ പാടില്ല എന്നൊരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥയെടുത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് ഒരു മാസത്തേക്കോ ഒരാഴ്ചത്തേക്കോ രണ്ടാഴ്ചത്തേക്കോ താൽക്കാലിക കച്ചവടം നടത്തുന്ന മറ്റൊരു വിഭാഗക്കാരെ അവിടെ അടിച്ചോടിക്കുന്നത്. ഈ അടിച്ചോടിക്കൽ ഒരു രാഷ്ട്രീയ പ്രക്രിയയായി നടത്തുകയും മുസ്ലിങ്ങൾക്കെതിരായ ഹിന്ദുക്കളെ കച്ചവടത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നൊരു കൂട്ടരെ, കച്ചവടം ചെയ്യാൻ കടന്നു വരുന്ന, കരാറെടുക്കാൻ കടന്നു വരുന്ന ഹിന്ദുവിൻ്റെ അനുഭവം എന്താണെന്ന് ഇന്ത്യ രാജ്യത്തെ മുഴുവൻ മനുഷ്യർക്കും കണ്ണു തുറന്ന് കാണാവുന്ന അനുഭവമാണ് കർണാടകത്തിലുണ്ടായിരിക്കുന്നത്. ബി ജെ പി എന്ന് പറയുന്നത് രൊക്കം പണത്തിൻ്റെ ബന്ധമൊഴികെ മറ്റൊന്നും ബാക്കി വെക്കുന്നില്ല. ഇത് കാറൽ മാർക്സ് കോട്ട് ചെയ്ത വാചകമാണ്, മൂലധനത്തിൻ്റെ വാചകമാണ്. മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളിൽ രൊക്കം പണത്തിൻ്റെ ബന്ധം. ബി ജെ പി പറയുന്നതാണ് നമ്മൾ തമ്മിലൊരു ദേശീയതാ ബന്ധമുണ്ട്, നമ്മൾ തമ്മിൽ മതപരമായൊരു ബന്ധമുണ്ട്, നമ്മൾ തമ്മിൽ വിശ്വാസപരമായൊരു ബന്ധമുണ്ട് എന്നാണ് ബി ജെ പി അവകാശപ്പെടുന്നതെങ്കിൽ, ആ അവകാശം ഇല്ല, ആ അവകാശം ഒരു ഹിന്ദുവിനില്ല എന്ന് തിരിച്ചറിഞ്ഞ് ജീവിതത്തിൽ നിന്ന് രാജിവെച്ചു പോയ ഒരു ഹിന്ദുവാണ്, ജീവിതത്തിൽ നിന്ന് രാജിവെച്ചു പോയ ഒരു ആർ എസ് എസ്സുകാരനാണ് ഒരു ബി ജെ പിക്കാരൻ്റെ സന്തോഷ് കെ പാട്ടിൽ. ഇത് ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തെയും തുറന്നു കാട്ടുന്ന ഒരു സംഭവമാണെന്നാണ് യാഥാർത്ഥ്യം. റൈറ്റ്, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ ചർച്ചയിൽ ശ്രീ പി ശ്രീകുമാർ ജന്മഭൂമി ന്യൂസ് എഡിറ്ററുണ്ട്, അതുപോലെ തന്നെ ശ്രീ സി എൽ മനോജ് ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ട്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ, അതുപോലെ അൻവർ ഷാ ചേരുന്നുണ്ട്. ഞാൻ ശ്രീ പി ശ്രീകുമാർ ചർച്ചയിലേക്കുണ്ട് എന്ന് വിചാരിക്കുന്നു. അദ്ദേഹത്തിന് ഞാൻ പറയുന്നത് കേൾക്കാനാകുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടി കമൻ്റ് എടുത്തുകൊണ്ട് ഞാൻ ശ്രീ സി എൽ മനോജ് താങ്കളിലേക്ക് വരാം. ഇതിൽ ഈ സംഭവത്തെക്കുറിച്ച് തന്നെ നമ്മൾ ആദ്യം സംസാരിക്കേണ്ടിയിരിക്കുന്നു. കരാറുകാരൻ്റെ മരണം, കരാറുകാരൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം ഒന്നും ഇനി ഞാൻ ആവർത്തിക്കേണ്ടതില്ല. കരാറുകാരനും നിങ്ങളുടെ തന്നെ പാർട്ടിക്കാരനും നിങ്ങളുടെ ആശയ സംഹിതകളെ പിൻപറ്റുന്നയാളുമാണ്. അവർക്ക് പോലും രക്ഷയില്ല. അവരുടെ തന്നെ ഒരു മന്ത്രി 40% കമ്മീഷൻ ചോദിക്കുന്നു, അത് കൊടുക്കാൻ കഴിയാതെ ആ കരാറുകാരന് ജീവൻ ഒടുക്കേണ്ടി വരുന്നു. ആ കേസിൽ പ്രതിയാകുന്നു, രാജി പ്രഖ്യാപിച്ചിട്ടും സ്വയം പ്രഖ്യാപിച്ചിട്ടും അതിനുള്ള വഴിയെല്ലാം ഒരുക്കി. ഇങ്ങനെ ഞങ്ങൾ ആരും നിർബന്ധിച്ചിട്ടല്ല രാജിവെക്കുന്നത് എന്ന നിലയിൽ അദ്ദേഹത്തിന് തന്നെ രാജി പ്രഖ്യാപിക്കാനുള്ള അവസരമൊക്കെ കൊടുത്തിട്ടും എന്തുകൊണ്ടാണ് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും ഈശ്വരപ്പ മന്ത്രിയായി തുടരുന്നത്? അത് അധാർമികമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ധാർമ്മികതയുമില്ലാത്ത ഒരു പണിയല്ലേ ശ്രീ പി ശ്രീകുമാർ? നമുക്ക് ഈ ഒരു ആരോപണം നമുക്കറിയാം, രാജ്യത്ത് മൊത്തം കേന്ദ്രമന്ത്രിമാർക്കെതിരെയാണെങ്കിലും സംസ്ഥാന മന്ത്രിമാർക്കെതിരെയാണെങ്കിലും ആരോപണങ്ങൾ ഉയരാറുണ്ട്, അഴിമതി ആരോപണങ്ങൾ വരാറുണ്ട്, അല്ലാത്ത ധാരാളം ആരോപണങ്ങൾ വരാറുണ്ട്. ആരോപണങ്ങളുടെ പേരിൽ രാജിവെച്ച മന്ത്രിമാരുടെ ചരിത്രമുണ്ട്. രാജി മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ട് രാജിവെച്ച ആൾക്കാരുടെ ഒക്കെ പേര് നമുക്കും അറിയാം. നമ്മുടെ തന്നെ കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിന്റെ മന്ത്രിസഭയിൽ നിന്നും ഒന്ന് രണ്ട് മന്ത്രിമാർ അങ്ങനെ രാജിവെക്കുകയും പിന്നീട് തിരിച്ചു വരികയൊക്കെ ചെയ്ത ചരിത്രം നമുക്കുണ്ട്. അത് സർവ്വസാധാരണമായ കാര്യമാണ്. ഇവിടെ ഇപ്പം ഈശ്വരപ്പയ്ക്കെതിരെ കർണാടകയിലെ മന്ത്രിക്കെതിരെ ഇതുപോലെ ഒരു ആരോപണം ഉയർന്നിരുന്നു. അത് ഒരു കോൺട്രാക്ടറുടെ മരണത്തിന് കാരണം ഈശ്വരപ്പയുടെ അനുയായികള് അല്ലെങ്കിൽ ഈശ്വരപ്പയുടെ ആളുകള് അദ്ദേഹത്തോട് കമ്മീഷൻ കോൺട്രാക്ടർ പണിക്ക് കമ്മീഷൻ മേടിച്ചു എന്നൊരു ആരോപണം വന്നപ്പം അദ്ദേഹമാണ് രാജ്യസന്നദ്ധത പ്രകടിപ്പിച്ചത്. അദ്ദേഹം രാജ്യസന്നദ്ധത സ്വയം പ്രകടിപ്പിച്ചതിനെ അല്ല. അപ്പോ മനസ്സിലാക്കേണ്ടതാണ് ശ്രീകുമാർ, അദ്ദേഹത്തിനുള്ള രാഷ്ട്രീയ ധാർമ്മികത പോലും അദ്ദേഹത്തിന്റെ പാർട്ടിക്കില്ലെന്നാണോ? അങ്ങനെ താങ്കൾ പറഞ്ഞാൽ ആരോപണം മാത്രമല്ല, അതിന്റെ പേരിൽ FIR ഇട്ടു പ്രതിയായി. അദ്ദേഹത്തിന്റെ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ രണ്ട് സഹായികളാണ് പ്രതികൾ, അതിന്റെ പേരിൽ ഞാൻ രാജി നാളെ നൽകുന്നു എന്നൊക്കെ പറഞ്ഞ് രാജി പ്രഖ്യാപനം നടത്തിയിട്ടും ഈ നേരമായിട്ടും ഇല്ല, രാജി വെച്ചിട്ടില്ല, മന്ത്രിയായി തുടരുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം പ്രകടിപ്പിച്ച രാഷ്ട്രീയ ധാർമ്മികത പോലും BJP ഇല്ലെന്നാണോ?
ഈ കരാറുകാരൻ ആരാണ്? അതൊരു വഴിപോക്കനല്ലല്ലോ. പ്രകടിപ്പിച്ച രാഷ്ട്രീയ ധാർമ്മികത എന്ന് പറഞ്ഞാൽ അദ്ദേഹം ബി ജെ പിയുടെ സമുന്നതായ നേതാവാണ്. അദ്ദേഹം പ്രകടിപ്പിച്ച രാഷ്ട്രീയ ധാർമ്മികത ബി ജെ പിക്ക് ഇല്ല എന്നങ്ങനെ പറയാൻ പറ്റും? അല്ല, അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഒഴിയണ്ടേ? രാജിവെച്ചിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞത് അങ്ങനെ അദ്ദേഹം രാഷ്ട്രീയ ധാർമ്മികത പ്രഖ്യാപിക്കുകയും ഒഴിവാകാൻ സന്നദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്തു. പക്ഷെ അദ്ദേഹം കുറ്റക്കാരനല്ല എന്നാണ് ബോധ്യപ്പെടുന്നതെങ്കിലും അല്ലെ? എങ്ങനെ ബോധ്യപ്പെടുന്നു അല്ല, അതാ പറഞ്ഞത്. ഇദ്ദേഹത്തിനെതിരെ FIR ഇട്ടത് പോലും ആ സംസ്ഥാനം ഭരിക്കുന്ന ബി ജെ പി സർക്കാരാണ്. അപ്പൊ തന്നെ അറിയരുത്, അല്ലെ അത് നേരായ വഴി. അതൊരു അത് നിയമപരമായ ഉത്തരവാദിത്വമാണ്. അത് ഭരിക്കുന്നവരുടെ ആര് ഭരിച്ചാൽ അവരുടെ ഔദാര്യമല്ല. ഒന്ന്, രണ്ട്, അദ്ദേഹം ഇന്നലെ പറഞ്ഞ എന്താണ്? എന്റെ പേരിൽ FIR ഇട്ട സാഹചര്യത്തിൽ ഈ ഭരണത്തെ ഞാൻ ബുദ്ധിമുട്ടിക്കാൻ തയ്യാറാകുന്നില്ല, ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞൊരു പ്രഖ്യാപനം നടത്തിയ മന്ത്രി ഇപ്പോഴും ആ സംസ്ഥാനത്ത് മന്ത്രിയായി തുടരുന്നു. രാജ്യം ഭരിക്കുന്ന പാർട്ടി കൂടിയാണ് BJP. നിങ്ങൾ ഇങ്ങനെ എന്നിട്ടും തുടരുന്നത് ശരിയല്ല, നിങ്ങൾ രാജിവെക്കണമെന്ന് ദേശീയ നേതൃത്വം പറഞ്ഞോ? ശ്രീകുമാർ, മുഖ്യമന്ത്രി രാജി എഴുതി വാങ്ങിച്ചോ? അദ്ദേഹം ഓൾറെഡി BJP സമുന്നതനായ നേതാവാണ്. അദ്ദേഹം ഓൾറെഡി പറഞ്ഞിരിക്കുന്നു, ഞാൻ ഈ ഒരു കേസ് ഇങ്ങനെ വന്ന സ്ഥിതിക്ക് രാജിവെക്കാൻ തയ്യാറാണെന്ന്. എന്നിട്ട് രാജി കൊടുത്തോ കൊടുത്തില്ല എന്നുള്ളത് ടെക്നിക്കൽ കാര്യമാണ്. അല്ല, ഒരിക്കലും അല്ല, ടെക്നിക്കൽ അല്ല ശ്രീകുമാർ. കാരണം എങ്ങനെ നിശ്ചയമായും പറയാം, ഇന്നലെ പ്രഖ്യാപിച്ച കാര്യം ഈ സന്തോഷ് പാട്ടീൽ, ശ്രീകുമാർ, സന്തോഷ് കെ പാട്ടീൽ വെറുമൊരു കരാറുകാരൻ മാത്രമല്ലല്ലോ. നിങ്ങൾക്ക് ശ്രീ അനിൽകുമാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം RSS-കാരനാണ്, ഹിന്ദു വാഹിനിയുടെ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നയാളാണ്, നിങ്ങളുമായി ഏറെ ആത്മബന്ധമുള്ളയാളാണ് കരാറുകാരൻ. അങ്ങനെയുള്ള ആൾക്ക് പോലും ആ ഭരണത്തിൽ രക്ഷയില്ല. അങ്ങനെയുള്ളയാൾ തന്നെ പരസ്യപ്പെടുത്തിയ വിവരങ്ങൾ മന്ത്രിക്കെതിരാണ്. അങ്ങനെയൊക്കെ വന്ന് FIR ഇട്ടിട്ടും വളരെ നിർബാധം ഭരണത്തിൽ തുടരാൻ കഴിയുന്നെങ്കിൽ പ്രശ്നം. ഒരു കരാറുകാരൻ ഒരു മരണവുമായി ബന്ധപ്പെട്ട് ഒരു ആരോപണം ഉയരുന്നു, ആ കരാറുകാരന്റെ ആരോപണം അല്ല മരിച്ച, അത് താങ്കൾ തിരുത്തേണ്ടതാണ്. ആരോപണം മാത്രമല്ല, അതിന്റെ പുറത്തൊരു കേസുണ്ട്, ആ കേസിൽ മന്ത്രി പ്രതിയാണ്. ഈ വസ്തുതകളെ നമ്മൾക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അങ്ങനെയല്ലേ താങ്കൾ ഈ ചർച്ചയിൽ പറയേണ്ടത്? ശ്രീകുമാർ, താങ്കളെ പോലെ ഒരാളും പറയേണ്ടത് ഈ ചർച്ചയിൽ അങ്ങനെയല്ലേ? മന്ത്രിക്കെതിരെ കേസുണ്ട്, ആ പ്രതിയാണ് മന്ത്രി, അത് അഡ്മിറ്റ് ചെയ്താലേ നമുക്ക് ബാക്കി സംസാരിക്കാൻ പറ്റൂ. മന്ത്രി പ്രതിയാണ്, ആരോപണമായോണ്ട് അദ്ദേഹം പറഞ്ഞു കേസ് വന്ന സ്ഥിതിക്ക് ഞാൻ രാജിവെക്കാൻ സന്നദ്ധ പ്രകടിപ്പിച്ചു. എന്നിട്ടെവിടെ രാജി? അതെ, രാജിവെച്ചില്ല. ഒരു കേസ് ഒരാൾക്ക് ഉടനെ രജിസ്റ്റർ ചെയ്തു. ഇപ്പൊ നിങ്ങൾ പ്രതിപക്ഷത്താണെങ്കിൽ, ശ്രീകുമാർ, BJP പ്രതിപക്ഷത്താണെങ്കിൽ ചോദിക്കില്ലേ ഇത്? BJP പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു സംസ്ഥാനത്താണെങ്കിൽ നിങ്ങൾ ചോദിക്കില്ലേ? കേസ് കൊടുത്തു കഴിഞ്ഞാൽ എത്ര ഇതിൽ രജിസ്റ്റർ ചെയ്തുമ്പോൾ ആര് കേസ്? നമ്മുടെ രാജ്യ ഇയാള് വളരെ മാന്യനായുണ്ട്, BJP-ക്കാരനായുണ്ട്, ആദർശവാദിയായുണ്ട്. വളരെ മാന്യ ശ്രീകുമാർ, പ്രഖ്യാപിച്ചാൽ രാജിയാവില്ല, പ്രഖ്യാപനം കൊണ്ട് ഒരാൾക്ക് മാന്യനാവാനും കഴിയില്ല, പ്രവൃത്തി കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അത് ചൂണ്ടി അത് ചെയ്തു കാണിക്കണമായിരുന്നു. എന്തിലായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനായോണ്ട് ഇങ്ങനൊരു കേസ് വന്നപ്പോഴേ രാജ്യസന്നദ്ധത എന്ന് പ്രഖ്യാപിക്കുകയാണ്. എപ്പോഴാണ് ഇത് ചെയ്തത്? അദ്ദേഹം രാജ്യസന്നദ്ധ പ്രകടിപ്പിച്ചു. കേരളത്തിൽ വലിയ കാര്യമായി പോയി, നമുക്കറിയാമല്ലോ, വലിയ കാര്യമായി പോയി. പിന്നെ കോടതിയിലൊക്കെ വന്ന് കോടതിയിൽ കേറ്റുകളിലെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് എത്രത്താളം. അതൊരു ഞാൻ താങ്കളിലേക്ക് വരാം. അതൊരു പുതിയ രാഷ്ട്രീയ സംസ്കാരമാണ്. ശരി, ഇവിടെ ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരത്തിന് കൂടി BJP തുടക്കമിടുകയാണോ? അതായത് സമുന്നതനായ നേതാവായതുകൊണ്ട് അദ്ദേഹത്തിന് രാജി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് രാജിയായി സമൂഹം അങ്ങ് കരുതിക്കൊള്ളണം, അങ്ങനൊരു ധാർമ്മികത എന്നൊരു പുതിയ എഡിഷൻ BJP പ്രകടിപ്പിക്കണം. അദ്ദേഹം പക്ഷേ രാജി മന്ത്രിയായി തന്നെ തുടരുകയും ചെയ്യുന്നു. രാജി പ്രഖ്യാപിച്ചല്ലോ, അതിൽ ധാർമ്മികത ഉണ്ടല്ലോ. പക്ഷേ അദ്ദേഹത്തിന് മന്ത്രിയായി തുടരുകയും ചെയ്യാം എന്ന ഒരു പുതിയ രീതി കർണാടകയിൽ BJP ആവിഷ്കരിച്ച് നടപ്പാക്കുകയാണോ? ശ്രീ CL മനോജ്, ഈ സംഭവം ആ സംഭവത്തെ BJP രാഷ്ട്രീയമായി നേരിടുന്നത് ഭരണത്തിലിരിക്കുന്ന പാർട്ടിയും ആ സർക്കാരിലെ മുഖ്യമന്ത്രിയും ഭരണപരമായും ധാർമ്മികമായും കൈകാര്യം ചെയ്യുന്ന രീതിയും BJP ഏതെങ്കിലും തരത്തിൽ ധാർമ്മികതയോ ശരിയായ രീതിയിലാണ് ഇത് കൈകാര്യം ചെയ്തു പോരുന്നത് എന്ന് അവകാശപ്പെടാനോ കഴിയുന്ന തരത്തിലാണോ? ഇപ്പോൾ വിവാദത്തിൽ നിൽക്കുന്ന BJP സീനിയർ മിനിസ്റ്റർ ഈശ്വരപ്പ തന്നെയാണ് ഇന്നലെ പ്രഖ്യാപിച്ചത് ഇന്ന് വൈകുന്നേരത്തോടുകൂടി അദ്ദേഹം രാജിവെക്കുന്നു. ആ പ്രഖ്യാപനത്തിന്റെ പശ്ചാത്തലം കഴിഞ്ഞ 2-3 ദിവസം നിരന്തരമായി നടക്കുന്ന ഒരു വശത്ത് ഒപ്പോസിഷൻ പാർട്ടികളുടെ അജിറ്റേഷൻ, കോൺഗ്രസ് പാർട്ടി മെയിൻ ഒപ്പോസിഷൻ പാർട്ടിയുടെ വളരെ ശക്തമായിട്ടുള്ള അജിറ്റേഷനും അതോടൊപ്പം തന്നെ കർണാടകയിലെ കോൺട്രാക്ട് അസോസിയേഷൻ
ഇനിയും ഈ കാര്യങ്ങളിൽ താമസമുണ്ടായാൽ അവർ കുറച്ചുകൂടി പേരുകൾ, വേറെ ഏതെല്ലാം മന്ത്രിമാർ സ്ഥിരമായിട്ട് പൈസകൾ വാങ്ങിക്കുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ ഡിമാൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ള കുറെ കൂടി ഡീറ്റെയിൽസ് പുറത്താക്കുമെന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റും ഇറക്കിയിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇന്നലെ അദ്ദേഹം ഇന്ന് വൈകുന്നേരത്തോടുകൂടി രാജിവെക്കുമെന്ന് പറഞ്ഞത്. ഇപ്പോൾ വരെ താങ്കൾ പറഞ്ഞ പോലെ രാജി ഔദ്യോഗികമായി വന്നിട്ടില്ല. ഡൽഹിയിലുള്ള വാർത്തകള് ബി ജെ പിയുടെ ചില കേന്ദ്ര നേതാക്കന്മാർ നാളെ ബാംഗ്ലൂരിലെത്താൻ സാധ്യതയുണ്ട് ഒരു ചർച്ചകൾ നടത്തുവാനായിട്ട്. സ്വാഭാവികമായിട്ടും ഇവിടെയുള്ളൊരു ഇംപ്രഷൻ ഈശ്വരപ്പ ചിലർക്കാരനല്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം. ബി ജെ പി തെരഞ്ഞെടുപ്പുകളിൽ പ്രത്യേകിച്ചും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വന്ന രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും പല സംസ്ഥാന ഗവൺമെന്റുകളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം മുഖ്യമായി മുന്നോട്ട് വെച്ച പ്രധാന തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ സീറോ ടോളറൻസ് കറപ്ഷനെതിരായിട്ടുള്ളതാണ്, സംശുദ്ധമായിട്ടുള്ള ഒരു ഭരണം എന്നുള്ളതൊക്കെയാണ്. എന്നാൽ ഈശ്വരപ്പ താങ്കൾക്കറിയാവുന്നതുപോലെ RSSലൂടെ രാഷ്ട്രീയത്തിൽ വന്ന BJPയുടെ മുതിർന്ന നേതാക്കന്മാരിൽ ഒരാളാണ്. അദ്ദേഹം കർണാടകയിലെ വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള കുറൂബ എന്ന് പറയുന്ന ഒരു OBC കമ്മ്യൂണിറ്റിയുടെ ഷിമോഗ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ്. അദ്ദേഹവും മുൻ മുഖ്യമന്ത്രി ലിംഗായത്തെയുമെല്ലാം യദൂരപ്പയുമെല്ലാം ഈ BJPയുടെ ഒരു പ്രധാന സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ള ആളുകളാണ്. എന്നാൽ ഇന്ന് തെരഞ്ഞെടുപ്പിലേക്ക് അടുത്ത വർഷത്തേക്ക് സമയത്തിന് തന്നെ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ അടുത്ത വർഷം തെരഞ്ഞെടുപ്പിലേക്ക് കർണാടക പോകും. എന്നാൽ ഈ സമയത്ത് BJPയും അവിടുത്തെ അവരുടെ സർക്കാരും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. വലിയ ഇൻകംബൻസി ബർഡൻ ഉണ്ട്, ഒരു നേതൃത്വ പരമായിട്ടുള്ള ഒരു ക്രൈസിസ് ഉണ്ട്. യദൂരപ്പയ്ക്ക് അവിടെ നിന്ന് മാറേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായതും അഴിമതി ആരോപണങ്ങളുടെയും ലോകായുക്ത റിപ്പോർട്ടിന്റെയും എല്ലാം ഒരു സാഹചര്യത്തിലാണ്. അന്നും പറഞ്ഞ ചില കാര്യങ്ങൾ അദ്ദേഹവും അദ്ദേഹത്തിന്റെ സപ്പോർട്ടേഴ്സും പറഞ്ഞത് ആരോപണങ്ങളൊന്നും വരുമ്പോൾ രാജിവെക്കേണ്ട ആവശ്യമില്ല എന്നാണ്. പക്ഷെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നപ്പോഴാണ് രാജിവെച്ചത്. എന്നാൽ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവായതുകൊണ്ട് അദ്ദേഹം ഹാൻഡ് പിക്ക് ചെയ്ത വലിയ ഒരു ഇൻഫ്ലുവൻസ് ഇല്ലാത്ത ബൊമ്മ എന്ന് പറയുന്ന വലിയൊരു RSS BJP ബാക്ക്ഗ്രൗണ്ടിൽ നിന്നല്ലാത്ത അദ്ദേഹത്തിന്റെ ജാതിയിൽ നിന്നുള്ള ഒരാളെയാണ് മുഖ്യമന്ത്രിയാക്കിയിട്ടുള്ളത്. മുൻ ജനതാദൾ നേതാവ് SR ബൊമ്മയുടെ മകനാണ്. അദ്ദേഹത്തെക്കാളും സീനിയോറിറ്റിയും സംഘ് പരിവാർ ഐഡിയോളജിക്കൽ ഹെറിറ്റേജും ഒക്കെ അവകാശപ്പെടാവുന്ന പല നേതാക്കന്മാരും കർണാടകയിലുണ്ടെങ്കിലും യദൂരപ്പ വളരെ കർശനമായി പറഞ്ഞിരുന്നു, ഒന്നെങ്കിൽ ഞാൻ അതല്ലെങ്കിൽ ഞാൻ പറയുന്ന ഭാവിയിൽ എനിക്കോ ഞാൻ പറയുന്ന മക്കൾക്കോ അല്ലെങ്കിൽ എൻ്റെ അടുത്ത ആളുകൾക്കോ വേണ്ടി മാറി നിൽക്കാൻ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരാളെ വേണം എന്നുള്ളത് കൊണ്ടാണ് ബൊമ്മൈ വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്വാധീനമുള്ള യേശുരപ്പയെ ഏതെങ്കിലും രീതിയിൽ പിണക്കി വീണ്ടും ഒരു പ്രശ്നങ്ങൾ ആ പാർട്ടിയിൽ ഉണ്ടാക്കാൻ വയ്യാത്തൊരവസ്ഥയാണ് BJPയുടെ നേതൃത്വം. അത് ഈശ്വരപ്പക്കും മനസ്സിലാകുന്നുണ്ട്. അതും സ്വാഭാവികമായിട്ടും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ കരിയർ സ്റ്റേക്ക് ഉള്ളപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു സംസ്ഥാനത്ത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെതാവുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പൊസിഷൻ കേൾക്കാനുള്ള ശ്രമമാണ്. ഈ നടക്കുന്നത് നാളത്തോടുകൂടി എങ്ങനെയാകും എന്നുള്ളത് BJPക്ക് അവർ പറയുന്ന പല രാഷ്ട്രീയ പ്രൊജക്ഷനെ കുറിച്ചും നേതാക്കന്മാരിൽ അവർ കാണുന്ന ഗുണങ്ങളുമെല്ലാം പാലിക്കാൻ അവർക്ക് പറ്റുമോ, അതോ റീജിയണൽ നേതാക്കന്മാര് പണ്ട് അവിടെ യദൂരപ്പ നടത്തിയപ്പോൾ തന്നെ ഈശ്വരപ്പയ്ക്കും പല കാര്യങ്ങളിലും പ്രഷറൈസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കേണ്ടതാണ്. സ്വാഭാവികമായിട്ടും ഒപ്പോസിഷന്റെ അജിറ്റേഷൻ കൂടുതൽ മുന്നോട്ട് പോകും. കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ പറഞ്ഞ കാര്യങ്ങളുമായി അവർ മുന്നോട്ട് വരുമോ അതോ അവരെ വായടിപ്പിക്കുമോ എന്നുള്ളതും നോക്കേണ്ട ഒരു ആവശ്യമാണ്. റൈറ്റ്, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. അൻവർ ഷാ, ഇതിലിപ്പോൾ അദ്ദേഹം പറഞ്ഞു നിർത്തിയ കർണാടക കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ പറഞ്ഞത് ഏതാണ്ട് 6 മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ ഇവർ ഈ ബില്ലുകൾ മരാമത്ത് പണികളുടെയും കോൺട്രാക്ട് ബില്ലുകൾ പിടിച്ചു വെച്ചിട്ട് കമ്മീഷൻ ചോദിക്കുന്ന വിവരങ്ങൾ പുറത്തു പറയേണ്ടി വരും. ആ നിലയിൽ 40 അല്ലെങ്കിൽ ഈ പറഞ്ഞ വിധത്തിൽ വലിയ 4 40% കമ്മീഷൻ ചോദിച്ചപ്പോഴാണ് RSS-കാരനായിട്ടുള്ളൊരു കരാറുകാരന് ജീവൻ ഒടുക്കേണ്ടി വന്ന സാഹചര്യം. ഇത് യഥാർത്ഥത്തിൽ കർണാടകയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പ്രശ്നമായി BJPക്ക് ചിത്രീകരിക്കാനോ കാണാനോ വിശകലനം ചെയ്യാനോ കഴിയുമോ? ഇപ്പോൾ മന്ത്രി നേരത്തെ അദ്ദേഹം പറഞ്ഞു കേട്ടില്ലേ, മന്ത്രി രാജി പ്രഖ്യാപിച്ചല്ലോ, ആ രാജി സന്നദ്ധത അറിയിച്ചല്ലോ, അതൊരു മഹാമനസ്കതയാണ്. ആ ഈശ്വരപ്പയുടെ പൊളിറ്റിക്കൽ ഹൈറ്റ്
ബി ജെ പി നേതൃത്വത്തിലെ അദ്ദേഹത്തിൻ്റെ വലിയ സ്വാധീനം, അത് ബി ജെ പി ലീഡർഷിപ്പിനെ ദേശീയ തലത്തിലടക്കം വട്ടം കറക്കുന്നുണ്ടോ? അപ്പോൾ വല്ലാത്ത ഒരു ഈശ്വരപ്പയെ പുറത്താക്കാനും വയ്യ, ഈശ്വരപ്പ തീരുമാനിക്കുന്ന ഡിമാൻഡുകൾ അംഗീകരിക്കേണ്ട ഒരവസ്ഥ നേതൃത്വത്തിന് വന്നു ചേർന്നിരിക്കുകയാണ്. മറുഭാഗത്ത് പ്രതിപക്ഷം സമരം ചെയ്യുന്നുണ്ട്. 2023 അടുത്ത വർഷം തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നൊരു സംസ്ഥാനം ഈ അഴിമതിക്കെതിരാണ് എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെയും മറ്റും വാദഗതികൾക്കുള്ള വലിയ ആഘാതമായി ബി ജെ പിക്ക് തന്നെ കർണാടക മാറുകയാണ്. ഞാൻ ആദ്യമായി ഇതിനെ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ബി ജെ പി കർണാടകയിലെ ബി ജെ പിയും അതോടൊപ്പം തന്നെ കർണാടകയിലെ സർക്കാരും ദേശീയ തലത്തിലുള്ള ബി ജെ പിയുടെ ഒരു ഫണ്ട് കളക്റ്റിംഗ് ഏജൻസി ആയിട്ടാണ് കർണാടകയിൽ പ്രവർത്തിക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള ഒരു കാര്യമാണ് നേരത്തെ സഖാവ് അനിൽകുമാർ പറഞ്ഞത്. നമ്മുടെ ബി ജെ പിയുടെ മുൻ മുഖ്യമന്ത്രി ബി എസ് യെദ്യൂരപ്പ ഒരു ഡയറിയിൽ ഏതൊക്കെ നേതാക്കന്മാർക്ക് എത്ര കോടി രൂപയാണ് ഉള്ളത് അല്ലെങ്കിൽ കൊടുക്കേണ്ടത് എന്നതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു നോട്ട് പുറത്തു വന്നതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കർണാടകയെ സംബന്ധിച്ച് നമുക്കറിയാം, കർണാടകയിലെ മുഖ്യമന്ത്രിമാരും കർണാടകയിലെ മന്ത്രിമാരുടെയൊക്കെ തന്നെ പ്രവർത്തനങ്ങൾ, ഇപ്പോൾ കഴിഞ്ഞ റീസെൻ്റ്ലി ഈ ബി എസ് യെദ്യൂരപ്പ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് അവിടെ ബി ജെ പിയുടെ ഒരു അംഗം, അദ്ദേഹത്തിൻ്റെ പേര് എ എച്ച് വിശ്വനാഥ് എന്നാണ്, അദ്ദേഹം പറഞ്ഞത് 21,473 കോടി രൂപ ടെൻഡറില്ലാതെ, സാമ്പത്തിക വകുപ്പിൻ്റെ അനുമതിയില്ലാതെ, സ്വന്തം ഇഷ്ടപ്രകാരം എന്താണ് ചിലവാക്കാനുള്ള അനുമതി ആ വകുപ്പ് കൊടുത്തു എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ റീസെൻ്റ്ലി നമ്മൾ കണ്ടതാ, ക്രിപ്റ്റോ കറൻസി അഴിമതിയുമായി ബന്ധപ്പെട്ട് ബി ജെ പി സർക്കാർ ഭരിക്കുന്ന സമയത്ത്, അപ്പോൾ ഇന്ത്യയിൽ ഏതൊരു സംസ്ഥാനത്തേക്കും ഫണ്ട് കളക്ട് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഏതൊരു ദേശീയ നേതൃത്വത്തിന് ഫണ്ട് വേണമെങ്കിലോ അതിൻ്റെ മാതൃക കർണാടകയിൽ ബി ജെ പി കാണിച്ചു കൊടുക്കുകയാണ്. നമുക്കറിയാം ഇത് കർണാടകയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന അഴിമതിയല്ല. ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പി ഇങ്ങനെ പറയുകയാണ്, ഞങ്ങൾ എന്താണ് ദേശസ്നേഹികളാണ്, ഞങ്ങൾ അഴിമതിക്ക് വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ അഴിമതി ഞങ്ങളുടെ കയ്യിൽ തോണ്ടിയിട്ടില്ല എന്നുള്ള രീതിയിൽ പറയുമ്പോഴും ബി ജെ പിയുടെ അഖിലേന്ത്യാ അധ്യക്ഷനാണ് ബംഗാരു ലക്ഷ്മണ, അദ്ദേഹത്തിന് പൈസ ഈ ഇന്ത്യൻ രൂപയിൽ കൊടുത്താൽ കഴിയില്ല, ഡോളറിൽ കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് തെഹൽക്ക ഓപ്പറേഷനിൽ പിടിപെട്ട ആളാണ്. ഇന്ത്യയിൽ ഇന്ന് അഖിലേന്ത്യാ തലത്തിൽ ഒരു അഖിലേന്ത്യാ പാർട്ടിയുടെ പ്രസിഡന്റ് ജയിലിൽ കിടന്നിട്ടുണ്ടെങ്കിൽ അത് ബി ജെ പിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റാണ് ബംഗാരു ലക്ഷ്മണ. നമ്മൾ മധ്യപ്രദേശിൽ കണ്ടതാ, വ്യാപം അഴിമതിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനം ഈ അഴിമതി ചെന്നെത്തിയത് എവിടെയാ, ഗവർണറുടെ ഓഫീസിലാണ് എത്തിയത്, മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് എത്തിയത്. അപ്പോൾ നമ്മൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും നോക്കിക്കഴിഞ്ഞാലും ബി ജെ പി നല്ല രീതിയിൽ അഴിമതി എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അവരെന്നിട്ട് അത് വോട്ട് പിടിക്കാൻ നേരത്ത് ഹിന്ദു ദേശീയതയും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ സംസ്കാരമൊക്കെ തന്നെ അദ്ദേഹം മുന്നോട്ട് വെച്ചുകൊണ്ട് അവർ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നു, അത് മറ്റൊരു കാര്യമാണ്. ഇവിടെ കർണാടകയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഇപ്പോൾ ആ ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്യണമെങ്കിൽ നമ്മളൊന്ന് മനസ്സിലാക്കുക, അദ്ദേഹം ആർക്കൊക്കെയാ കത്തെഴുതിയ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് എഴുതി, പഞ്ചായത്ത് ഗ്രാമീണ വകുപ്പ് മന്ത്രി ഗിരിരാജ് സിംഗിന് കത്തെഴുതി, കർണാടകയിലെ മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മയ്ക്കെഴുതി, ആഭ്യന്തരമന്ത്രിക്ക് എഴുതി, അങ്ങനെ ഒരുപാട് പേർക്ക് കത്തെഴുതിയതിന് ശേഷം കേന്ദ്ര നേതൃത്വം ഇതിനെതിരെ അഴിമതിക്കെതിരെ ഞാൻ എൻ്റെ ജീവിത അവസാനം വരെയും പോരാടും എന്നൊക്കെ തന്നെ എന്താണ് വ്യക്തമായി പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇതിലൊരു നടപടി എടുത്തില്ല. ആ നടപടി എടുക്കാതെ വന്നപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരെ തന്നെ വിശ്വാസമില്ലാത്ത സാഹചര്യം വന്നു. കർണാടകയിലുള്ള എല്ലാ മന്ത്രിമാരും അഴിമതിക്കാരാണ്, ബി ജെ പിയുടെ പക്ഷത്ത് നിൽക്കുന്നവർ. ഇപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു പ്രോജക്റ്റിന് അല്ലെങ്കിൽ ഒരു ഒരു പദ്ധതിക്ക് 40% ചോദിക്കുന്ന, 4 കോടി രൂപയ്ക്ക് 1,60,00,000 രൂപ കൈക്കൂലി കൊടുത്താൽ മാത്രമേ അതിൻ്റെ ബില്ല് പാസാക്കൂ എന്ന് പറയുമ്പോൾ അവിടെ നടക്കുന്ന എല്ലാ പ്രോജക്റ്റിലും ഇതുപോലെ അഴിമതിയുണ്ട്. ബി ജെ പിക്ക് പ്രവർത്തിക്കാം, നമുക്കറിയാം ബി ജെ പിയുടെ അഖിലേന്ത്യാ ഓഫീസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാമല്ലോ. 2014 അവർ അധികാരത്തിൽ വരുന്ന സമയത്ത് ബി ജെ പിയുടെ ഓഫീസ് എങ്ങനെയായിരുന്നു, നിലവിലുള്ള ഓഫീസ് എങ്ങനെയായിരുന്നു എന്നുള്ളതിനെപ്പറ്റി നമുക്ക് കൃത്യമായിട്ടറിയാം. കാരണം ഇന്ത്യയിൽ നിന്ന് എല്ലാ സംസ്ഥാനങ്ങളിലും ബി ജെ പിയുടെ രാഷ്ട്രീയ നേതൃത്വം കൃത്യമായി അഴിമതി നടത്തിയിട്ടാണ് ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമ്പത്തുള്ള പാർട്ടിയായിട്ട് ബി ജെ പി ഇരിക്കുന്നത്. അൻവർ ഷാ പറഞ്ഞു വരുന്നത് ദേശീയ തലത്തിൽ തന്നെ ബി ജെ പിയുടെ ഫണ്ട് റൈസിംഗ് സ്റ്റേറ്റാണ്, ഒരു മടിയും മറയുമില്ലാതെ ചെയ്തു വരുന്നു, അത് പൊതുസമൂഹത്തിന് മുമ്പിൽ വെളിപ്പെടുന്ന എക്സ്പോസ് ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഉദാഹരണമായി ഈ സംഭവം വന്നു പെട്ടു നിൽക്കുന്നു. ഇതല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആംഗിൾ? ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പിയുടെ ഫണ്ട് റേസിംഗിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേറ്റായി കർണാടകം എങ്ങനെ മാറുന്നു, എങ്ങനെ നിൽക്കുന്നു എന്നാണോ ഇതിലൂടെ കൂടുതൽ കൂടുതൽ വെളിപ്പെടുന്നത്? അൻവർ ഷാ,
അതെ, ഉറപ്പായിട്ടും. അല്ല എങ്കിൽ നമുക്കറിയാം കർണാടകയെ സംബന്ധിച്ച് സൗത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ബി ജെ പി കടന്നു വന്നിട്ടുള്ള ഒരു സ്റ്റേറ്റാണ്. ഈ സൗത്ത് ഇന്ത്യയിൽ അവർ കടന്നു വന്നതിന് ശേഷം അവിടെ ഉണ്ടാക്കിയിട്ടുള്ള രാഷ്ട്രീയ മാറ്റം നമുക്കറിയാം. കോൺഗ്രസും അതോടൊപ്പം തന്നെ അവിടെ ജെ ഡി എസും അധികാരത്തിൽ ഭരിക്കുകയായിരുന്നു. അതിനെ കൃത്യമായി അട്ടിമറിച്ചു അവർ. ഓപ്പറേഷൻ കമല വളരെ 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 കൃത്യമായിട്ട് അട്ടിമറിച്ചു. അവിടെ അധികാരം കിട്ടിയാൽ മാത്രമേ അവിടെ നിന്ന് ഫണ്ട് കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അവർക്കറിയാം. അഴിമതി നടത്താൻ പറ്റുള്ളൂ എന്നറിയാം. അപ്പൊ ഏത് മുഖേനയും അവിടുത്തെ സർക്കാരിനെ അവിടെ നിന്ന് മാറ്റുക, അതായിരുന്നു അവരുടെ ലക്ഷ്യം. ശ്രീ അനിൽകുമാർ, ഇവിടെ ഈ പറഞ്ഞ വിധം ഇപ്പോൾ നേരത്തെ ശ്രീകുമാർ ജന്മഭൂമിയുടെ എഡിറ്റർ ന്യൂസ് എഡിറ്റർ ഈ ചർച്ചയിൽ സംസാരിച്ചുകൊണ്ട് പറഞ്ഞ താങ്കൾ കേട്ടുവാണല്ലോ. അദ്ദേഹം പറഞ്ഞത് മന്ത്രി രാജി പ്രഖ്യാപിച്ചില്ലേ, അത് തന്നെ ഒരു വലിയ മഹാമനസ്കതയാണ്, വലിയ ധാർമ്മികതയാണ് എന്ന നിലയിൽ കാണാം. അത് ആരോപണം മാത്രമല്ലേ, ഇനിയും അന്വേഷിച്ച് വിവരങ്ങൾ വരട്ടെ. അങ്ങനെ സംശയം, മരിച്ചത് അവരുടെ തന്നെ ആളാണ്, ആ പാർട്ടിയുടെ തന്നെ ആളാണെങ്കിൽ പോലും അവർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. ആ സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ മന്ത്രിയെ തുടരാൻ സംരക്ഷിക്കുകയാണെങ്കിൽ തുടരാൻ സമ്മതിക്കുകയാണ് എന്ന് കരുതാം. ഏതാണ്ട് അങ്ങനെ ഒരു ധാരണ ബി ജെ പിക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ഇത് അസാധാരണമായ ഒരു സംഭവമാണ്. ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇന്ത്യ രാജ്യത്തിൻ്റെ ബി ജെ പിയുടെ സമുന്നത നേതാക്കൾക്ക് താൻ വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളെ നിലയ്ക്ക് കത്തയക്കുക, അത് ദേശീയ നേതാക്കൾക്കാണ്. മരണാനന്തരം പോലും ആ കത്തിനോട് ദേശീയ നേതൃത്വം പ്രതികരിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? അത് ആത്മവഞ്ചനയല്ലേ? ഈശ്വരപ്പ എന്ന് പറയുന്നൊരു വ്യക്തി കർണാടക രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് എത്രത്തോളം വിലപ്പെട്ടതാണ്, ഫണ്ട് റൈസറാണ് എന്നുള്ളത് ബി ജെ പിയുടെ ആഭ്യന്തര കാര്യമാണ്. പക്ഷേ ആ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ മൗനം തുറന്നു കാട്ടുന്നത് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിക്ക് അത്തരം മാനവിക വികാരങ്ങളൊന്നുമില്ല, മാനുഷിക വികാരങ്ങളൊന്നുമില്ല. അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ടയാൾ മരണപ്പെട്ടാലും അവർ ബുദ്ധിമുട്ടിലായാലും ഞങ്ങൾ ഞങ്ങളുടെ ഭരണം സംരക്ഷിക്കാൻ, ഞങ്ങളുടെ അധികാരം സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകും. ഇതാണ് തുറന്നു കാട്ടപ്പെടുന്നത്. അതിന് യെദ്യൂരപ്പ ഇപ്പോൾ തൽക്കാലം ഒരു ചെറിയ സൗജന്യം ഈശ്വരപ്പ നൽകി. ഈശ്വരപ്പ നൽകിയ സൗജന്യം ഞാൻ രാജിവെക്കാവുന്നൊരു ഓഫർ. വെറുതെ പറയല്ല, വെള്ളിയാഴ്ച രാജി സമർപ്പിക്കുമെന്ന് ഉറപ്പ് പറഞ്ഞു. ഇതുവരെ നടന്നിട്ടില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പ്രക്രിയയിൽ എങ്ങനെയാണ് ബി ജെ പി അഴിമതിയെ നിയമവൽക്കരിച്ചത്. ആ നിയമവൽക്കരിച്ചിട്ടും മതിയായില്ല എന്നുള്ളതാണ് ഈ കൊള്ളയുടെ മറ്റൊരു വശം. നിയമവൽക്കരിച്ചത് എങ്ങനെയാണ്? ഇലക്ട്രൽ ബോണ്ട്. ഇലക്ട്രൽ ബോണ്ട് വ്യവസ്ഥ എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിലെ അഴിമതി അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള വ്യവസ്ഥയാണ്, സുതാര്യതയ്ക്കാണ് എന്നാണ് ഇവർ അവകാശപ്പെട്ടത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇലക്ട്രൽ ബോണ്ടിൻ്റെ ആ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്ന സംവിധാനം. ആർക്കൊക്കെ ഏതൊക്കെ പാർട്ടികൾക്ക് ബോണ്ട് കൊടുത്തു, ഏതൊക്കെ സ്ഥാപനങ്ങൾ ബോണ്ട് വാങ്ങി എന്ന വിവരം വിവരാവകാശ നിയമപ്രകാരം എസ് ബി ഐ നൽകില്ല. അതിന് കാരണം എന്താണ്? അത് ബിസിനസ് രഹസ്യമെന്ന വകുപ്പിൽ പെടുത്തിയിരിക്കുകയാണ്. എന്ത് ബിസിനസ് രഹസ്യമാണ് ഉള്ളത് ഇവിടെ? ഇപ്പം നമ്മൾ ആലോചിക്കണം, തിരുവനന്തപുരം വിമാനത്താവളം വിറ്റപ്പോഴത്തേക്കും അതിൽ ടെൻഡർ വെക്കാൻ കേരള സർക്കാരിന് അനുമതി ഉണ്ടായി. പക്ഷേ ഹിന്ദുസ്ഥാൻ ലാക്ടേഴ്സ് വിൽക്കുമ്പോൾ ടെൻഡറിൽ പങ്കെടുക്കാൻ സംസ്ഥാന സർക്കാരുകളെ വിലക്കുന്നു. എന്തതിനർത്ഥം? ഇവിടുത്തെ മുതലാളിമാർ കുറഞ്ഞ വിലയ്ക്ക് തട്ടിക്കൊണ്ട് പൊക്കോട്ടെ. അങ്ങനെ ദേശീയ സമ്പത്ത് കുറഞ്ഞ വിലയ്ക്ക് മുതലാളിമാരെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന കമ്മീഷൻ വാങ്ങുന്ന ശിങ്കിടി മുതലാളിത്തമാണ് ബി ജെ പി. അവർ കോർപ്പറേറ്റ് ഫണ്ട് എന്ന് പറയുന്നത് തങ്ങളുടെ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരത്തക്ക വേണം ഇലക്ട്രൽ ബോണ്ട് സംവിധാനം ഉണ്ടാക്കി. എന്നിട്ടും മതിയാകഞ്ഞിട്ടാണ്, എന്നിട്ടും മതിയാവാതെ വന്നിട്ടാണ് കർണാടകത്തിൽ നിന്നും കുഴൽപ്പണമായി കേരളത്തിൻ്റെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 40 കോടി രൂപ ഇവിടെ വന്നു എന്നുള്ളതാണ് കണക്ക്. അതുകൊണ്ടാണ് ഈ പണവും കെട്ടിച്ചുമന്നുകൊണ്ട് കേരളത്തിലുള്ളതിലുള്ള നടക്കാൻ ബി ജെ പിയുടെ നേതാക്കൾക്ക് സാധിച്ചത്. കുറേ പണം പിടിച്ചു പറിക്കപ്പെട്ടത്, അതിലൂടെ എല്ലാം തുറന്നു കാട്ടപ്പെട്ടത്, കൊടക്കര കുഴൽപ്പണ കേസിലൂടെ തുറന്നു കാട്ടപ്പെട്ട യാഥാർത്ഥ്യം എന്താണ്? ഇതിൽ നിന്നും ബി ജെ പി എന്ന് പറയുന്നൊരു പാർട്ടി, ഒരു ദേശീയ പാർട്ടി എന്ന നിലയ്ക്ക് എന്തെല്ലാം വ്യത്യസ്തതകളാണോ തങ്ങൾക്കുണ്ടെന്ന് പറയുന്നത്, ആ വ്യത്യസ്തതകളില്ല എന്ന് മാത്രമല്ല സ്വന്തം പാർട്ടിക്കാരോട് പോലും നീതിബോധം കാട്ടാത്തൊരു കൂട്ടരാണ് എന്ന കാര്യം കൂടുതൽ തുറന്നു കാട്ടപ്പെടുന്നതിലേക്ക് ഇവിടെ മരണം അതിൻ്റെ യഥാർത്ഥ മുഖത്തെ പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. ശ്രീകുമാർ, മറുപടി, അതായത് ഈ കരാറുകാരൻ അത് ഏതെങ്കിലും താങ്കൾ ആദ്യ തവണ സംസാരിച്ചു പോയപ്പോൾ ഏതോ ഒരാൾ എന്ന നിലയിലേക്ക് അദ്ദേഹത്തെ അകറ്റി നിർത്താനും അവഗണിക്കാനുമാണ് ശ്രമിച്ചത്. അദ്ദേഹം നിങ്ങളുടെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. ഇനി പ്രധാനപ്പെട്ട ആളല്ലെങ്കിലും ആ മനുഷ്യനോട് കാട്ടിയ വലിയ അനീതിയുണ്ട്, അതാണ് അദ്ദേഹം സൂചിപ്പിച്ച രാഷ്ട്രീയമായ അനീതിയുടെ ഒരു ഭാഗം. രണ്ട്, കേസിൽ പ്രതിയാക്കപ്പെട്ട് അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ മന്ത്രി സ്ഥാനത്ത് അദ്ദേഹം തുടരുന്നത് തന്നെ ആ അന്വേഷണത്തെ അട്ടിമറിക്കലാണ്. രാജിവെച്ച് മാറി നിന്നുകൊണ്ട് സുഗമമായ സ്വതന്ത്രമെന്ന ആളുകൾക്ക് ധരിക്കാവുന്ന ഒരന്വേഷണത്തിന് ഈശ്വരപ്പയോ അല്ലെങ്കിൽ ബൊമ്മയോ
ബസവരാജ ബൊമ്മയോ അല്ലെങ്കിൽ ബി ജെ പി സംസ്ഥാന നേതൃത്വമോ ദേശീയ നേതൃത്വമോ വഴിയൊരുക്കാതെ അന്വേഷണത്തെ അട്ടിമറിക്കുന്നു. അതിനാണ് ഈ രാജി നീട്ടി വെക്കുന്നത്. പ്രാഥമിക അന്വേഷണത്തെ അട്ടിമറിക്കുക എന്നതാണ് അതിൽ നിന്ന് സംഭവിക്കുക എന്നത് സാമാന്യന മനസ്സിലാക്കാവുന്നതാണ്. രണ്ട്, ഇത് രണ്ടാമത്തെ പ്രശ്നം. മൂന്നാമത്തതോ, ബി ജെ പി വലിയ തോതിലേക്ക് ഈ രൂപത്തിൽ അന്യായമായി പണം സ്വരൂപിക്കുന്നതിൻ്റെ പ്രധാന പ്രഭവ കേന്ദ്രം കർണാടകമാണ്. കൊടകര മുതൽ കേരളം ദീർഘകാലമായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ സംശയം എല്ലാം നീണ്ടത് കർണാടകയിലേക്കാണ്. ഇപ്പോൾ അത് ശരിവെക്കുന്നു. കർണാടക കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ പറഞ്ഞത് ഈ വിഷയത്തിൽ കൊടകരയിലടക്കം ജാനുവിൻ്റെയും കെ സുരേന്ദ്രൻ്റെയും അതുമായി ബന്ധപ്പെട്ട ശബ്ദരേഖ അടക്കം പുറത്തു വന്നിട്ടും സംസ്ഥാന നേതൃത്വത്തിനെതിരെ അടക്കം ഒരു നടപടിയും സ്വീകരിക്കാത്ത ബി ജെ പി ദേശീയ നേതൃത്വം ഇപ്പോൾ കർണാടകത്തിൽ കാട്ടുന്ന ഈ മൗനവും ഈ മൗനാനുവാദവും കൃത്യമായി സംശയാസ്പദമാണ്, പല സംശയങ്ങളെയും ശരിവെക്കുന്നതുമാണ്. അതാണ് ഈ ചർച്ചയിൽ പല രീതിയിൽ പല നിരീക്ഷണങ്ങളായി വന്നിട്ടുള്ളത്. ശ്രീ പി ശ്രീകുമാർ, ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, ഞാൻ ഈ മരിച്ച അദ്ദേഹം ബി ജെ പിയുടെ ആരും അല്ലെന്നോ അല്ലെങ്കിൽ അദ്ദേഹം നിസ്സാരനാണോ എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിട്ടില്ല. അത് നിങ്ങൾ എവിടുന്നാണ് ഞാൻ തള്ളിക്കളഞ്ഞെന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലാകുന്നു. ഒരു കരാറുകാരൻ എന്ന നിലയിൽ മാത്രം ശ്രീകുമാർ സംസാരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞേയുള്ളൂ. അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അടക്കം മരിക്കും മുമ്പ് ഈ വിവരം അറിയിച്ചിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. അല്ലാതെ എന്താ പറയണ്ടേ? കരാറുകാരൻ മരിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ബി ജെ പി ആയിട്ട് അടുത്ത ബന്ധമുള്ളയാളാണ് അല്ലെങ്കിൽ ആർ എസ് ആയിട്ട് ബന്ധമുള്ളതാണെന്ന് ഞാൻ ആണെന്നും പറഞ്ഞില്ല അല്ലെന്നും പറഞ്ഞില്ല. അങ്ങനെ പറയാതിരിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ അത് പറയും ഞാനത് തള്ളിക്കളഞ്ഞെന്ന്? അദ്ദേഹം കരാറുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം മരിച്ചത്. അദ്ദേഹം മന്ത്രിയായിട്ടുള്ള ആരോപണം പാർട്ടിയുടെ പൊസിഷന്റെ പേരിലോ അല്ലെങ്കിൽ ആർ എസ് എസും ബി ജെ പിയും എന്നുള്ള വിഷയം വെച്ചൊന്നും അല്ലല്ലോ. അദ്ദേഹം കരാറുകാരന് കമ്മീഷൻ കൊടുക്കേണ്ട സാഹചര്യമൊന്നും അല്ല. കമ്മീഷൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ വന്നപ്പോഴാണ് അദ്ദേഹം മരിച്ചത്. അല്ല, അത് മാത്രവുമല്ല, മരിക്കുന്നതിന് മുമ്പ് പ്രധാനമന്ത്രിക്ക് അടക്കം ശ്രീകുമാർ മരിക്കുന്നതിന് മുമ്പ് പ്രധാനമന്ത്രിക്ക് അടക്കം അദ്ദേഹം ഇക്കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു എന്ന് പറയുന്നതും ഗൗരവമുള്ള ഒരു സാഹചര്യമല്ലേ? അപ്പം നിങ്ങൾ വിശദമായിട്ട് എല്ലാരും പറയുന്നുണ്ടല്ലോ, എന്നോട് വിളിച്ചത് ഞാൻ പറയുന്നത് കേൾക്കാനാണ് പറയുന്നത് കേൾക്കാൻ. അല്ല, ബി ജെ പിയുടെ വാദമാണ് കേൾക്കേണ്ടത് കൊണ്ട് ഞാൻ ഇത് ഓരോന്ന് എടുത്തിട്ട് ഞാൻ പറയാം. ഇതിനകത്ത് ബാക്കി എല്ലാവരും സൈഡും നമ്മളെ ഒരു പ്രതിക്കൂട്ടിൽ സംസാരിക്കുമ്പോൾ എനിക്ക് ഞാൻ പറയുന്നത് കൊണ്ട് അല്ല, ശ്രീകുമാർ പ്രതിക്കൂട്ടിലാവില്ല, പക്ഷെ ബി ജെ പി പ്രതിക്കൂട്ടിലാണ്, അതാണ് പ്രശ്നം. ഞാൻ പ്രതിക്കൂട്ടില്ല, ബി ജെ പിയുടെ ഒരു ആളെന്നുള്ള ഇതിലാണല്ലോ നിങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചത്. അല്ല, ശ്രീകുമാർ എന്നുള്ള പേര് വെച്ചിട്ടില്ലല്ലോ. അപ്പൊ അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചോദ്യങ്ങൾ ഉയരുന്ന ബി ജെ പിക്ക് നേരെയാണ് പറഞ്ഞത്. നിങ്ങളിങ്ങനെ ചോദ്യങ്ങളെല്ലാം താങ്കളോടായതുകൊണ്ട് ഞാൻ ചോദിച്ചു എന്ന് മാത്രം. പറഞ്ഞോളൂ, പറഞ്ഞോളൂ. അതല്ല, അതൊരു ശരിയല്ല. ഞാൻ പറഞ്ഞത്, ഒന്നാമത്തെ കാര്യം നിങ്ങൾ ആദ്യം പറഞ്ഞ ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ നുണയാണ്, അങ്ങനെ പറഞ്ഞുകൂടാ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ കാര്യം, അങ്ങനെ പറയുമ്പോഴാണ് ഞാൻ മറുവാദം പറയേണ്ടി വരുന്നത്, പക്ഷെ ഞാൻ പറയുന്നില്ല, താങ്കൾ പറഞ്ഞോളൂ. രണ്ടാമത്തെ കാര്യം, മന്ത്രി നമുക്കറിയാം ഒരു FIR, ഇദ്ദേഹം മന്ത്രി ഈശ്വരപ്പ എന്തേലും പൈസ ചോദിച്ചു എന്നല്ല, ഈശ്വരപ്പയുടെ അടുത്ത ആളുകള് പൈസ ചോദിച്ചു എന്നാണ് ഇദ്ദേഹം ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അതെന്തെങ്കിലും ആട്ടെ, മന്ത്രിക്ക് ഇത് തന്നെ ആരോപണം അല്ലെ FIR ആയപ്പോ തന്നെ മന്ത്രി രാജ്യസന്നദ്ധത പ്രകടിപ്പിച്ചിരിക്കുകയാണ്. നമുക്കറിയാം കേരളത്തിൽ എത്രയോ മന്ത്രിമാർക്കെതിരെ ഇതുപോലെ FIR ഇട്ടിട്ടുണ്ട്, കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, കോടതിയിൽ പോയിട്ടുണ്ട്, അന്വേഷണ ഏജൻസികൾ രണ്ടും മൂന്നും ദിവസം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നും ഇത് ആർമിക്കുന്നില്ലേ? മന്ത്രിമാരൊന്നും രാജിവെച്ചിട്ടില്ലല്ലോ. കോടതി ഇടപെട്ട് കോടതിയിൽ നിന്ന് തട്ടുകിട്ടിയപ്പോൾ രാജിവെച്ച മന്ത്രിയാണ് ഏറ്റവും അവസാനത്തെ മന്ത്രി ഈ കെ ടി ജലീല്. ജലീല് മാത്രമല്ല, ഇതിനു മുമ്പും എത്രയോ പേർക്കെതിരെ ഇതുപോലെ ആരോപണങ്ങൾ നിയമസഭയ്ക്കുള്ളിലും പുറത്തും അതുപോലെ പോലീസ് സ്റ്റേഷനിലും കോടതികളിലും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ബി ജെ പി അഴിമതിക്കെതിരെയുള്ള ഒരു പോരാട്ടം വളരെ അഴിമതി ഇല്ലെന്നൊന്നും ബി ജെ പി പറയുന്നില്ല. അഴിമതി സർവേ വ്യാപിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണല്ലോ അഴിമതിക്കെതിരെയുള്ള പോരാട്ടം ബി ജെ പി പ്രഖ്യാപിച്ചത്. ബി ജെ പിക്കാരെല്ലാം പരിശുദ്ധമാരാണെന്നും ബി ജെ പിക്ക് ഇല്ല, ബി ജെ പിക്ക് അഭിപ്രായമില്ല. അഴിമതി രാജ്യത്ത് വ്യാപകമാണ്, അതിനെ പ്രതിരോധിക്കണം, അതിനെതിരെ പ്രതികരിക്കണം എന്നുള്ള ഒരു നിലപാടാണ് ബി ജെ പിയുടെ. അതിന്റെ അതിൽ ബി ജെ പിക്കാരോ ബി ജെ പി ആയി ബന്ധപ്പെട്ടവരോ അല്ലെങ്കിൽ ബി ജെ പി മന്ത്രിമാരോ ആരായെങ്കിലും അവർക്കെതിരെ കണ്ണടച്ച് നടപടി എടുക്കുമെന്നുള്ളതിന്റെ തെളിവായിരുന്നല്ലോ നേരത്തെ ഒരു സുഹൃത്ത് ഇവിടെ പറഞ്ഞതുപോലെ. ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായിരുന്ന ആള് പോലും അഴിമതിയുടെ പേരിൽ ഒരു കേസ് വന്നപ്പോൾ അദ്ദേഹത്തെ സംരക്ഷിക്കാനൊന്നും ബി ജെ പി ശ്രമിച്ചിരുന്നില്ല. പിന്നെന്തുകൊണ്ട് ഇപ്പോഴില്ല? അല്ല, ഇപ്പോഴും ശ്രമിച്ചിട്ടുണ്ടോ? ഇപ്പോഴും അദ്ദേഹം ഉടൻ മണിക്കൂറുകളും ദിവസങ്ങളും കഴിഞ്ഞു ശ്രീകുമാർ, മണിക്കൂറുകളും ദിവസങ്ങളും കഴിഞ്ഞു. അദ്ദേഹത്തിനെതിരെയുള്ള ഈ രാജ്യ അദ്ദേഹത്തിന് എന്തെങ്കിലും പങ്കുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കണ്ടേ? പാർട്ടി ആകുമ്പോൾ അത് മന്ത്രിയായിട്ടിരുന്നോണ്ടാണോ അന്വേഷിക്കേണ്ടത്? അല്ല, തെറ്റാണത്, അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്. മന്ത്രി അദ്ദേഹത്തിന്റെ ധാർമ്മിക ബോധ ഉദ്യോഗത്തെ പിടിച്ചുകൊണ്ട് ഞാനിത് രാജ്യമൊക്കെ തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പൊ മന്ത്രിസഭയ്ക്ക് അതില്ലേ, മുഖ്യമന്ത്രിക്ക് അതില്ലേ ഉണ്ടോ? ഇന്ന് രാഷ്ട്രീയ പ്രേരിതമാണോ അല്ലെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അദ്ദേഹത്തിന് അത് എന്തെങ്കിലും പങ്കുണ്ടോ എന്നൊക്കെ പാർട്ടി ആലോചിക്കൂലേ?
നിങ്ങളുടെ പാർട്ടി സി പി എം ആണ് ആലോചിക്കില്ല. കെ ജെ ജലീലിനെതിരെ ഇഡി കേസ് രജിസ്റ്റർ ചെയ്തപ്പോഴൊന്നും അദ്ദേഹം രാജിവെച്ചില്ലല്ലോ. ഏതായാലും ശ്രീകുമാറിന് കുറച്ചുകൂടി താല്പര്യം സഹായകരമായ ഒരു വാർത്ത ഞാൻ തരാം. ഈശ്വരപ്പ രാജിവെച്ചു എന്ന ഒരു വിവരം വന്നുകൊണ്ടിരിക്കുന്നു. അത് പറയുമ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യാൻ, ഞാൻ ചർച്ച തുടങ്ങിയപ്പോഴും നിങ്ങളോട് പറഞ്ഞല്ലോ വെയിറ്റ് ചെയ്ത് രാജ്യസന്നദ്ധത പ്രകടിപ്പിക്കാൻ വെച്ചിരിക്കും നിങ്ങൾ. അല്ല അങ്ങനെയല്ല, ഇന്നലെ പറഞ്ഞ ഒരാൾ ഗ്യാസ് പോകല്ലോ അതോടുകൂടി എങ്ങനെ പോകും പ്രതിപക്ഷത്തിന്റെ. നേരത്തെ ശ്രീ സി എൽ മനോജ് പറഞ്ഞതുപോലെ പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധത്തിന് മുമ്പിൽ വഴങ്ങേണ്ടി വന്നു സർക്കാരിന് എന്നുകൂടി അതിന്റെ ഒരു അർത്ഥമില്ലേ? അല്ല അങ്ങനെ ഒരു അർത്ഥമില്ലേ എന്താ ഇതിനൊക്കെയാണ് എന്താ നമ്മളെ ഇന്ന് ഉദാഹരണം പറഞ്ഞത് എന്താ? കാരണം നിങ്ങൾ ആദ്യം ചർച്ച തുടങ്ങി പറഞ്ഞ ഈശ്വരപ്പ രാജ്യസന്നദ്ധത പ്രകടിപ്പിച്ചിട്ട് പോലും രാജിവെച്ചില്ല, ബിജെപി സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. ശ്രീകുമാർ ഈ മിനിറ്റിൽ അത് രാജിവെച്ചാലും ആ വാദം ശക്തമാണ്, തെറ്റാണ് താങ്കൾ പറയുന്നത്. കാരണം ഇന്നലെ രാജി പ്രഖ്യാപിച്ചയാൾ ഗുരുതരമായ ആക്ഷേപം ഉയർന്നു മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും. ഏതായാലും ആ പോയിന്റിൽ ഒരു നിമിഷം അത് മാത്രം, ആ പോയിന്റ് മാത്രം അൻവർ ഷാ ചുരുക്കി വേണം. അദ്ദേഹം പറയുന്നത് ഈ ഞാൻ ഇപ്പോഴും പറയുന്നു, ഇപ്പോൾ രാജിവെച്ചാലും ഈ മണിക്കൂറുകളും പിന്നിട്ട ദിവസങ്ങളും അത്രയും സമയമെടുത്തത് ശരിയല്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം അതിന് ന്യായം കണ്ടെത്തുന്നു. താങ്കളുടെ ഒരു വാദം എന്താണ്? അദ്ദേഹം പറഞ്ഞത് കേട്ടല്ലോ, അക്കാര്യത്തിൽ ആ പോയിന്റിൽ മാത്രം അല്ല. ഇത് നമ്മുടെ ഈ ആത്മഹത്യ ചെയ്തിട്ടുള്ള ഈ ബി ജെ പിയുടെ പ്രവർത്തകൻ ഈ അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണം എന്ന് പറയുന്നത് ഒരു വർഷം മുമ്പ് നടന്നിട്ടുള്ളൊരു പ്രോജക്റ്റാണ്. ഒരു വർഷം മുമ്പ് പൂർത്തിയായിട്ടുള്ള ഒരു പ്രോജക്റ്റിൻ്റെ ബില്ല് മാറുന്നതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം 40% കമ്മീഷൻ ചോദിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ആരോപണം ഉയർന്നു വന്ന സമയത്ത് ബി ജെ പിയുടെ അവിടുത്തെ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ ഈ മന്ത്രിയും അദ്ദേഹം പറഞ്ഞത് രാജിവെക്കില്ല എന്നാണ് ആദ്യത്തെ ഘട്ടത്തിൽ പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞത് എങ്ങനെയാ, ഈ ചെറുപ്പക്കാരനെ ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ അടുത്തെത്തിച്ചത് ആരാണ് എന്ന് ഞങ്ങൾക്ക് കൃത്യമായി അറിയാം. അപ്പൊ അവിടെ ബി ജെ പിക്ക് അകത്ത് ആഭ്യന്തരമായ പ്രശ്നങ്ങളുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടാണ് എനിക്കെതിരെ എന്തൊക്കെയോ ഗൂഢാലോചന നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം കൂടുതൽ ഇന്നിപ്പോ നമുക്കറിയാം കോൺഗ്രസിന്റെ അവിടുത്തെ പ്രതിപക്ഷ നേതാക്കളായിട്ടുള്ള ശിവകുമാർ അതോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ പ്രവർത്തകരെയൊക്കെ തന്നെ രാവിലെ ഈ മുഖ്യമന്ത്രിയുടെ എന്താണ് വസതിയുടെ അവിടേക്ക് മാർച്ച് നടത്തിയതിന് അവരെയൊക്കെ അറസ്റ്റ് ചെയ്തേക്കും. അപ്പോൾ കർണാടകയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷം ഇന്ന് വേറെ ഗതിയില്ല എന്ന് വന്നപ്പോഴാണ് രാജിയിലേക്ക് ഇപ്പൊ പോയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കിയത്. ശ്രീ സി എൽ മനോജ് ഏതായാലും ഈശ്വരപ്പ രാജിവെച്ചു എന്നത് ഈ സർക്കാരിന്റെ ബസവരാജ് ബൊമ്മ സർക്കാരിന്റെയും ബി ജെ പിയുടെയും ദേശീയ നേതൃത്വത്തിനെയും മുഖം രക്ഷിക്കാൻ ഉതകുന്ന ഒന്നായി മാറുമോ? അല്ല, അദ്ദേഹത്തിന്റെ രാജി ഇപ്പോൾ അവിടെ നടക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം, പ്രതിപക്ഷ സമരങ്ങള്, വേറെ ആ ഒരു സാഹചര്യത്തിൽ ഉള്ള ഒരു പ്രഷറിന് മുന്നില് സ്വാഭാവികമായിട്ടും സംസ്ഥാന ഗവൺമെന്റും ഈശ്വരപ്പയും പാർട്ടി നേതൃത്വവും അത് അദ്ദേഹത്തിന്റെ രാജിവെച്ചു തന്നെ ആ പ്രഷറിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ഒരു രീതിയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ ഒരു ഭരണകക്ഷി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ രാജി ബി ജെ പിക്ക് തന്നെ പല വെല്ലുവിളികളും സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ്. കാരണം അദ്ദേഹത്തിനെതിരായിട്ട് ആരോപണങ്ങളെല്ലാം ഉണ്ടെങ്കിലും ഈശ്വരപ്പ വളരെ നിസ്സാരക്കാരനായിട്ടുള്ള ബി ജെ പി നേതാവല്ല, വളരെ ഹെവി വെയിറ്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ നേതാവാണ്. അവരുടെ ആർ എസ് എസ് സംഘപരിവാറിലൂടെ മുന്നോട്ട് വന്ന ഒരു യദൂരപ്പയുടെ പോലെ തന്നെ അവർ അദ്ദേഹത്തിന്റെ കൂടെ അധികം നീണ്ട് പ്രവർത്തിച്ച ഒരാളാണ്. ഒരുപക്ഷെ ഒരു മുഖ്യമന്ത്രി ആകാൻ തന്നെ ആഗ്രഹവും അങ്ങനെയുള്ള ഒരു എലിജിബിലിറ്റി ഉണ്ട് എന്ന് പലരും ബി ജെ പി വിശ്വസിക്കുന്ന ഒരു നേതാവും. അപ്പം അദ്ദേഹം ഒരു കുറൂബ എന്ന് പറയുന്ന ഒരു ഷെപ്പേർഡ് കാസ്റ്റ്, വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ഒ ബി സി കാസ്റ്റ് ആണ്. മുൻ മുഖ്യമന്ത്രി കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ലീഡർ ഓഫ് ദ ഓപ്പോസിഷൻ സീതാരാമയെയും റെപ്രസെന്റ് ചെയ്യുന്ന അതേ കാസ്റ്റിനെ, ആ കാസ്റ്റിന്റെ നേതാവ് കൂടിയാണ്. അപ്പോൾ ബി ജെ പിയുടെ പരമ്പരാഗതമായിട്ടുള്ള സ്വാധീനങ്ങളിൽ നിന്ന് അപ്പുറത്തേക്ക് ഒ ബി സി കമ്മ്യൂണിറ്റികളിലേക്ക് കൂടി ആ അവരുടെ ഒരു ഇൻഫ്ലുവൻസ് വളർന്നതിലൊക്കെ അദ്ദേഹം പങ്കുവഹിച്ചിട്ടുണ്ട്. പക്ഷെ ആരോപണങ്ങളും കോൺട്രവേഴ്സിയിലും എന്നും ഉണ്ടായിട്ടുള്ള ഒരു നേതാവാണ്. ആ ഇപ്പോൾ നോക്കേണ്ട രണ്ട് കാര്യങ്ങൾ, ഏത് രീതിയിലുള്ള ഒരു എൻക്വയറി ഓർഡർ ചെയ്യും എന്നുള്ളതാണ്. രണ്ടാമത്, അടുത്ത വർഷം വരുന്ന തെരഞ്ഞെടുപ്പ് അതല്ലെങ്കിൽ മുന്നോട്ട് അതിനു മുമ്പായില്ലെങ്കിൽ അതിനു മുമ്പ് ഇദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിട്ട് സ്വാഭാവികമായിട്ടും അദ്ദേഹം ആഗ്രഹിക്കുമല്ലോ. ഇന്നത്തെ രാജിയിലൂടെ ഹോമം കുണ്ടത്തിൽ ചാടാൻ പോകുന്ന ഒരാളല്ല ഈശ്വരപ്പ. ആ ഏത് രീതിയിൽ ഉറപ്പുകൾ അദ്ദേഹത്തിന് ഉണ്ടാവും, ഒരു കമ്മീഷൻ എൻക്വയറി വരുമോ അല്ലാതെ എൻക്വയറി വരുമോ, അതൊക്കെ ടൈം ബൗണ്ട് ആയിരിക്കുമോ എന്നുള്ളതെല്ലാം നോക്കേണ്ടതാണ്. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ മണിക്കൂറുകളിൽ അതിനെ കുറിച്ചെല്ലാം ചർച്ചകൾ നടത്തുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്.
റൈറ്റ്. ഇവിടെ ശ്രീ അനിൽകുമാർ, നേരത്തെ ശ്രീ ശ്രീകുമാർ മുന്നോട്ട് വെച്ച വാദങ്ങളുണ്ട്, താങ്കൾ തന്നെ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെതായ നിലയിൽ വല്ലാത്ത പ്രതിരോധത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യം നിശ്ചയമായും ബി ജെ പിയെ സംബന്ധിച്ച് ഈ കേസ് നൽകുന്നുണ്ട്. അതിൽ നിന്നുകൊണ്ട് അദ്ദേഹം നൽകിയ മറുപടിയിൽ തന്നെ ആ മറുപടിയുടെ ഘട്ടത്തിലാണ് ഈശ്വരപ്പ രാജി സമർപ്പിച്ചു എന്ന വിവരം വരുന്നത്. ആ രാജി എന്നത് അതിന് ഒരുപാട് ഡയമെൻഷൻസ് ഉണ്ട്. അത് അവിടെ നടക്കുന്ന പ്രതിഷേധത്തിൻ്റെ ഒരു വലിയ മാനമുണ്ട്, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം നടക്കാൻ പോകുന്നുവെന്ന പ്രശ്നമുണ്ട്. ഇതെല്ലാം നിൽക്കുമ്പോഴും ഇപ്പോൾ അഴിമതി ഭരണം എന്ന വലിയൊരു ആക്ഷേപം നിൽക്കുന്നു, അതുപോലെ തന്നെ അഴിമതിക്കാരായ നേതാക്കൾ ഭരണത്തിൽ ഇരിക്കുന്നു എന്ന പ്രശ്നം, കേന്ദ്രത്തിൻ്റെയും കേന്ദ്ര നേതാക്കളുടെയും അറിവ് എന്ന പ്രശ്നം ഇക്കാര്യത്തിലുണ്ട്, അന്വേഷണത്തെ അട്ടിമറിക്കുന്നു എന്ന ആക്ഷേപം സ്വാഭാവികമായും പ്രതിപക്ഷത്തിൽ നിന്ന് കൂടുതലായി ഉയർന്നുവരും, ബി ജെ പിയിൽ തന്നെ ചേരിപ്പോരുണ്ട് എന്ന വിഷയവും ഇപ്പോൾ ഈ ചർച്ചയിലടക്കം പരാമർശിക്കപ്പെട്ടതുപോലെയുണ്ട്. ഇതെല്ലാം നിൽക്കുമ്പോൾ ഈ രാജി ഈ വിഷയത്തെ ബി ജെ പി കരുതും പോലെ അവസാനിപ്പിക്കുന്ന ഒന്നായി മാറാനിടയുണ്ടോ? സന്തോഷ് കെ പാട്ടീലിൻ്റെ മൃതദേഹം സംസ്കരിക്കില്ല എന്ന് പറഞ്ഞ് ബന്ധുക്കൾ അത് ശക്തമായ നിലപാട് സ്വീകരിച്ചു. അവർ അത് ഏറ്റുവാങ്ങാതെ സംസ്കരിക്കുന്നില്ല എന്ന നിലപാട് സ്വീകരിച്ചപ്പോഴാണ് FIR കടക്കാൻ പോലീസ് നിർബന്ധിതമായത്, കർണാടക സർക്കാർ നിർബന്ധിതമായത്. നിയമവാഴ്ചയുടെ സ്വാഭാവിക പ്രക്രിയയുടെ ഭാഗമായിട്ടല്ല FIR എടുത്തത്. രണ്ടാമത്, ഇപ്രകാരം ഒരു രാജി ഒഴിവാക്കുന്നതിനാവശ്യമായ എല്ലാ പരിശ്രമങ്ങളും നടത്തിയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെ ശക്തമായ സമരം ഉയർന്നു വന്നു, BJP ഉള്ളിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉയർന്നു വന്നു. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ താൽക്കാലികമായൊരു സംവിധാനം ഉണ്ടാക്കിയിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ അന്വേഷണ സംവിധാനത്തോട് BJP എടുക്കുന്ന നിലപാട് എന്തായിരിക്കും? അതിന് പല ഉദാഹരണങ്ങളുമുണ്ട്. അത്തരം ഉദാഹരണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ കേസിനകത്ത് ഫലപ്രദമായൊരു നീതി മരിച്ചവരുടെ ബന്ധുക്കൾക്ക് ലഭിക്കുമെന്ന യാതൊരു വിശ്വാസത്തിനും അടിസ്ഥാനമില്ല. മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ സംസ്ഥാന മന്ത്രിസ്ഥാനം ഒഴിഞ്ഞാൽ കേന്ദ്രത്തിൽ ഞങ്ങൾ മന്ത്രിയായിക്കോളാം എന്ന നിലപാടായിരിക്കും BJP അഖിലേന്ത്യാ നേതൃത്വം സ്വീകരിക്കുക. കാരണം ഇന്ത്യ രാജ്യത്ത് മുഴുവൻ ഇപ്രകാരം പണവ്യാപനം നടത്തിക്കൊണ്ട് രാഷ്ട്രീയ പ്രക്രിയയെ ചവിട്ടടിയിലാക്കുന്ന ഇന്ത്യ രാജ്യത്തിൻ്റെ തന്ത്രമാണ് അമിത്ഷയുടെ തന്ത്രം. അമിത്ഷയ്ക്ക് ദിവ്യദൃഷ്ടിയുണ്ട്, നമ്മളൊരു കാലത്ത് കേട്ടിരുന്നു. അമിത്ഷയുടെ ദിവ്യദൃഷ്ടിയുടെ കാതലെന്ന് പറയുന്നത് പെഗസസ് എന്നുള്ള പിന്നീട് പുറത്തു വന്നു. അതുപോലെ തന്നെ അമിത്ഷാ സംസ്ഥാനങ്ങളിൽ പോയി അവിടുത്തെ ഗവൺമെൻറ്റുകളെ അട്ടിമറിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാതലെന്ന് പറയുന്നത് ഇപ്രകാരം പണത്തിൻ്റെ ഇടപാടാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത്തരത്തിൽ പണം കൊണ്ട് പണമെറിഞ്ഞ് ചൂത് കളിക്കുന്ന ഒരു രാഷ്ട്രീയം BJP ഇന്ത്യ രാജ്യത്ത് വികസിപ്പിക്കുമ്പോൾ ഇത്തരം താൽക്കാലിക സംഭവങ്ങളെ എങ്ങനെയാണ് മൂടിവെക്കാൻ കഴിയുക, എങ്ങനെയാണ് മറച്ചു വെക്കാൻ കഴിയുക? താൽക്കാലികമായും അത് മറികടക്കാൻ വേണ്ടി അല്പം ഒന്ന് അയഞ്ഞു കൊടുക്കുക, അതിനുശേഷം BJP അതിൻ്റെ തനത് സ്വഭാവം പ്രകടമാക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നീതിബോധം ഉള്ളൊരു പ്രസ്ഥാനമല്ല BJP. അതിൻ്റെ തന്നെ അണികൾപ്പെട്ട ഒരു RSS നേതാവ് കരാറുകാരനായിരുന്നതുകൊണ്ട് ജീവൻ ഒടുക്കേണ്ടതെന്ന പശ്ചാത്തലത്തിലും നീതി അവർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യവും ആ പാർട്ടിയിലില്ല, രാജ്യത്തില്ല, കർണാടകത്തിലുമില്ല. ശ്രീ പി ശ്രീകുമാർ, ഇപ്പോൾ ഈ സംഭവം കർണാടകയിൽ നിരന്തരം ആവർത്തിക്കുന്ന ഈ അഴിമതി ഭരണവും കോഴഭരണവും അത്തരം പ്രതിച്ഛായയും സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്, അത് നിഷേധിക്കാനാവാത്തൊരു ഒരു സാഹചര്യം BJP മുമ്പിലുണ്ട്. താങ്കൾ പറഞ്ഞ പോലെ BJP ഈ ചർച്ചയിലടക്കം താങ്കൾക്ക് എല്ലാവരും അഴിമതി വിരുദ്ധരാണ് അല്ലെങ്കിൽ അഴിമതി ഇല്ലാത്തവരാണെന്നൊന്നും പറയാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് എന്നൊരു അഡ്മിഷൻ എങ്കിലും നടത്തേണ്ടി വരുന്നു. കാരണം മുതിർന്ന നേതാക്കൾ തന്നെ ഇങ്ങനെ ഈ വിധം പെട്ടു നിൽക്കുന്നു, ഇത് ആദ്യത്തെ സംഭവമല്ലല്ലോ. അതുപോലെ ഈ അഴിമതിക്കെതിരെ സന്ധിയില്ല എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക, നേരത്തെ ശ്രീ CL മനോജ് പറഞ്ഞൊരു വാചകമുണ്ടല്ലോ, ഒരു സീറോ ടോളറൻസ് ആണ് എന്ന് ദേശീയ തലത്തിൽ പറയാൻ ശ്രമിക്കുന്ന പ്രധാനമന്ത്രി അടക്കമുള്ള ഭരണകൂടത്തിനും BJP സംബന്ധിച്ചും ഈ അഴിമതി പ്രതിച്ഛായ, മാത്രമല്ല ഈ വിഷയങ്ങളെല്ലാം അവിടേക്കും എത്തിച്ചിരുന്നു, പരാതിക്കാരായി മുമ്പ് തന്നെ അവിടെ ദേശീയ നേതൃത്വത്തിന് മുമ്പാകെ എത്തിയിരുന്നു, പ്രധാനമന്ത്രിക്ക് സംബന്ധിച്ച ഈ അഴിമതിയും കോഴ ജ്യോതിപ്പിൻ്റെയും വിവരങ്ങൾ ധരിപ്പിച്ചിരുന്നു എന്നതടക്കമുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട ഈ ഒരു പ്രശ്നം, ഈ കുരുക്ക് അഴിമതി വിരുദ്ധ പ്രതിച്ഛായ എന്ന് BJP സ്വയം വിശ്വസിക്കുന്ന ആ ഒരു സാധ്യതയ്ക്ക് മേലുള്ള ഒരു വലിയ മങ്ങലേൽപ്പിക്കൽ തന്നെയല്ലേ ദേശീയതലത്തിലടക്കം? ശ്രീകുമാർ, അല്ല, നമുക്കറിയാം നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് ആദ്യകാലത്തൊക്കെ അഴിമതി ഈ ഇല്ലായ്മ, അഴിമതിക്കെതിരെ എന്താ യാതൊരു തരത്തിലുള്ള കോംപ്രമൈസും ഉണ്ടാക്കാത്ത ഒരു രാഷ്ട്രീയ സംവിധാനമായിരുന്നു മിക്ക സംസ്ഥാനങ്ങളും ഉണ്ടായിരുന്നത്. കേരളമൊക്കെ അതിന് പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. നമുക്കറിയാം GVAയും അതുപോലെ നമ്മുടെ MNA ഒക്കെ രാജിവെക്കി വെച്ച സാഹചര്യമൊക്കെ നമുക്കറിയാം. അഴിമതി ആരോപണം വന്ന ഉടൻ തന്നെ അവരോട് രാജിവെക്കാൻ അന്നത്തെ മുഖ്യമന്ത്രി EMS ആവശ്യപ്പെടുകയും അവർ രാജിവെക്കുകയുമായിരുന്നു. പിന്നീട് അത് മാറി അഴിമതി ചെയ്യുന്നവരെ സംരക്ഷിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് ഭരണകൂടങ്ങളും രാഷ്ട്രീയ സംവിധാനങ്ങളും മാറുന്ന ഒരു ദുഃഖകരമായ കാഴ്ചയും നമ്മൾ കണ്ടു.
അപ്പോഴാണ് ബി ജെ പി നേതൃത്വം, ദേശീയ നേതൃത്വം അഴിമതിക്ക് അഴിമതിയോട് സീറോ ടോളറൻസ് ആണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അഴിമതി വിരുദ്ധതയ്ക്ക് വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ചത്. അതിന്റെ അർത്ഥം ബി ജെ പി 100% അഴിമതി രേഖിതരാണെന്നുള്ള അല്ല. ബി ജെ പി ഉൾപ്പെടെ ഇവിടുത്തെ പൊതുസമൂഹത്തിന്റെ അഴിമതി വളരെ വ്യാപകമാകുമ്പോൾ അതിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നവരും ബി ജെ പിയുടെ നേതൃത്വത്തിലേക്ക് വരുന്നവരൊക്കെ അഴിമതിയുടെ കറ പറ്റാനും അല്ലെ കറ അവരുടെ കയ്യിൽ ഉണ്ടാകാം. പക്ഷെ അത് പാടില്ല. അവർക്ക് പാർട്ടിയിൽ ഒരു സാഹചര്യമോ അല്ലെങ്കിൽ ഒരു സാന്നിധ്യമോ അല്ല അവരുടെ ഒരു പങ്കാളിത്തം ഉറപ്പാക്കുകയെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയായിരുന്നു അങ്ങനെ ഒരു നിലപാടെടുത്തത്. നമുക്കറിയാം പിന്നീട് എൽ കെ അദ്വാനി രാജിവെച്ചു ഹവാല കേസില്, ഏതോ ഡയറിയിൽ അദ്ദേഹത്തിന്റെ പേര് വന്നു എന്ന് പറഞ്ഞു എന്നതേ രാജിവെച്ചു. അതുപോലെ നിങ്ങൾ പറഞ്ഞ ബംഗാളു ലക്ഷ്മണ, ഇവരൊക്കെ രാജിവെച്ച് മുന്നേ ബി ജെ പിയുടെ ദേശീയ പ്രസിഡന്റ് ആകട്ടെ അല്ലെങ്കിൽ എൽ കെ അദ്വാനിയെ പോലെ ഫൗണ്ടറായിട്ടുള്ള അല്ലെങ്കിൽ അത്ര ഉന്നതനായ ആളാകട്ടെ, ആരാണെങ്കിലും ബി ജെ പിയുടെ ഈ അഴിമതി വിരുദ്ധതയുടെ മുഖത്തിൽ ആ ഒരു നിലപാടിന് എന്തെങ്കിലും ഒരു കളങ്കം വരുന്നാൽ അവർ മാറി നിൽക്കുക എന്നുള്ളത് ബി ജെ പിയുടെ അലിഖിത നിയമമാണ്. അതുകൊണ്ടാണ് ഈശ്വരപ്പയ്ക്കെതിരെ ഇങ്ങനെ ആരോപണപ്പോ ഞാൻ മാറി നിൽക്കാം എന്ന് അദ്ദേഹം പറഞ്ഞത്. നിങ്ങൾ ചർച്ചയുടെ തുടക്കത്തിൽ മാറി നിൽക്കാം എന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ട് ബി ജെ പി അദ്ദേഹത്തെ സംരക്ഷിക്കുന്നു എന്ന ചോദ്യമാണ് ഉയർത്തിയത്. അങ്ങനെ സംരക്ഷിക്കുകയില്ലെന്ന് ഞാൻ നേരെ പറഞ്ഞിരുന്നല്ലോ, സംരക്ഷിച്ചിട്ടില്ല, മണിക്കൂറുകൾക്കിൽ തന്നെ അദ്ദേഹം രാജിവെച്ചിരിക്കുകയാണ്. ആ വിഷയം അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത് ഇപ്പം അഴിമതിക്കെതിരെയുള്ള ബി ജെ പിയുടെ നിലപാടിന് എവിടെയാണ് മാറ്റം വന്നിരിക്കുന്നത്? അഴിമതി കാണിച്ച ബി ജെ പിയുടെ ഇത്ര നിങ്ങൾ പറഞ്ഞ പോലെ ഏറ്റവും സമുന്നതനായ നേതാവ് വർഷങ്ങളായിട്ട് ബി ജെ പിയിലുള്ള ആള്, അദ്ദേഹത്തെ പോലും ഒരു കാരണവശാലും സംരക്ഷിക്കണ്ട എന്ന നിലപാടെടുക്കാൻ ബി ജെ പിക്ക് അല്ലാതെ ആർക്ക് കഴിയും? നമുക്ക് കേരളത്തിലേക്ക് ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ അഴിമതിയുടെ ആരോപണം മാത്രമല്ല നിരവധി കേസുകളിൽ പ്രതിയായിട്ടും അവരോട് രാജിവെക്കാൻ ആവശ്യപ്പെടുകയോ അവർ അവർ അതിനു പകരം അവർക്ക് വേണ്ട സംരക്ഷണം എല്ലാം നൽകിയ പ്രസ്ഥാനത്തിന്റെ ആൾക്കാരാണ് നിങ്ങൾ ഇരിക്കുന്ന എല്ലാവരും. അവർ തന്നെ ഇത് പറയുകയും ചോദിക്കുകയും ഒക്കെ ചെയ്യണം. കെ ടി ജലീൽ എന്നാ രാജിവെച്ചത്? കെ ടി ജലീലിനെതിരെ എത്ര ഏജൻസികൾ കേസ് രജിസ്റ്റർ ചെയ്തു? അവസാനം കോടതി വന്ന് കോടതി പറഞ്ഞപ്പോഴാണ് രാജിവെച്ചത്. ജലീല് മാത്രമല്ല, എത്ര കേസാണെന്നൊന്ന് പറയാമോ? എത്ര കേസുകൾ എന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ, എത്ര കേസുകളാണ്? അതിപ്പോ പറയണല്ലോ, പറയണല്ലോ. ചോദ്യം ചെയ്തോ? ചോദ്യം ചെയ്ത കേസാവോ? ചോദ്യം ചെയ്ത കേസാവോ? പിന്നെ എഫ്ഐആർ ഇടാ ചോദ്യം ചെയ്യോ സുഹൃത്തെ. നിങ്ങൾ എന്തായി പറയുന്നത്? എഫ്ഐആർ ചോദ്യം ചെയ്യോ? അതൊരു തെറ്റായ വിശദീകരണമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ അനിൽകുമാർ, ശ്രീ അനിൽകുമാർ, ഒരു ചർച്ച തെറ്റിദ്ധരിപ്പിച്ച് മുന്നോട്ട് പോകാൻ പാടില്ല എന്നുണ്ടെങ്കിൽ താങ്കൾക്ക് ആ പോയിന്റിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് ചുരുക്കത്തിൽ വേണം. ശ്രീ അനിൽകുമാർ, അതൊന്നും പറയണ്ട, നമ്മൾ അത് പറഞ്ഞ ചരിത്രം ഒത്തിരി പറയാൻ കാണും. അല്ല, അങ്ങനെയല്ല, ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുവരുന്നത്. ശ്രീ അനിൽകുമാർ, ഈ പോയിന്റിൽ ജലീലിനെ നിരന്തരം ഉദാഹരിച്ചുകൊണ്ട് അദ്ദേഹം ബി ജെ പിയുടെ ഈ അഴിമതി പ്രശ്നത്തെ സമീപിക്കാൻ ശ്രമിക്കുന്നത് കണ്ടല്ലോ. ശ്രീ അനിൽകുമാർ, ഉടുവസ്ത്രം നഷ്ടപ്പെട്ട ബി ജെ പി ആർക്കും വസ്ത്രമില്ല എന്ന് ആശ്വസിക്കുന്നതിൽ അത്ഭുതമൊന്നുമില്ല. പക്ഷെ മറ്റാളുകൾക്ക് എല്ലാവരും അഴിമതിക്കാരാണ്, അതുകൊണ്ട് ഞങ്ങളും അഴിമതിക്കാരാണ് എന്ന് ബി ജെ പിയുടെ പ്രകൃതി പറയുമ്പോൾ സത്യത്തിൽ എന്താണ് ബി ജെ പി ചെന്തപ്പെട്ടിരിക്കുന്ന പൊതുസന്ധിയുടെ ആഴമെന്നാണ് വ്യക്തമാക്കുന്നത്. അതെ, ഞാൻ പറഞ്ഞതിന് അങ്ങ് പറഞ്ഞതിന്റെ ഉത്തരവാണ് ഞാൻ പറയുന്നത്. എല്ലാവരും അഴിമതിക്കാരാണ്, ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും. ശരി, ശ്രീ അനിൽകുമാർ, അത് ഉടിച്ചേർത്ത് മറുപടി പറഞ്ഞോളൂ, ചുരുക്കത്തിൽ വേണം, നമ്മുടെ സമയം തീരും. ഞാൻ മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് പോയി ചർച്ച അവസാനിപ്പിക്കും. ബി ജെ പിയുടെ പ്രകൃതി കേരളത്തിൽ അഴിമതി നടക്കുന്നു എന്ന് പറയുന്ന പച്ചക്കള്ളമാണ്. കാരണം ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസി ഒരു കൊല്ലക്കാലം കേരളം മുഴുവൻ അന്വേഷിച്ചിട്ടും നിങ്ങൾ മുസ്ലിം ലീഗിന്റെ നേതാവ് കെ എം ഷാജിയുടെ സ്വത്ത് കണ്ടുകെട്ടിയ പോലെ ഈ പിണറായി സർക്കാരിലെ മന്ത്രിയുടെയോ സി പി എമ്മിൻ്റെ ഏതെങ്കിലും നേതാവിൻ്റെയോ ഒരു വെള്ളി രൂപ നിങ്ങൾ കണ്ടുകെട്ടിയില്ല. കെ ടി ജലീലിനെ ഇ ഡി ചോദ്യം ചെയ്തു എന്ന് പറയുമ്പോൾ ആ കെ ടി ജലീലിനെ ചോദ്യം ചെയ്ത കേസിൽ കെ ടി ജലീൽ സാക്ഷി പോലുമല്ല, അത് കേന്ദ്രത്തിൻ്റെ അന്വേഷണ ഏജൻസിയാണ്. അത് ഒരു കൊല്ലമായി പത്രത്തിൽ വന്നിട്ടും ആ പത്രത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരാളായിട്ടുള്ള അങ്ങ് ഇതറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അങ്ങ് ഇതറിയാഞ്ഞിട്ടല്ല, നിങ്ങൾ മനഃപൂർവ്വം ആളുകളെ കബളിപ്പിക്കുകയാണ്. ഓക്കെ, കേരളത്തിലെ എൽ ഡി എഫിൻ്റെ ഒരു മന്ത്രിമാർക്കെതിരെയും അഴിമതിയുമായി ബന്ധപ്പെട്ട ഒരു എഫ്ഐആർ നിലവിലില്ല. ഓക്കെ, കമ്മ്യൂണിസ്റ്റുകാരായ മന്ത്രിമാർ മഹർഷി ജീവിതമാണ് നയിച്ചതെന്ന് ആദ്യകാലം തൊട്ട് നമുക്കറിയാം. ഇവിടെ യാഥാർത്ഥ്യത്തിൽ ബി ജെ പി രാഷ്ട്രീയമായിട്ടും അഴിമതി എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമായി നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭരണപരമായ വീഴ്ചയല്ല, നിങ്ങളുടെ നയമാണ് അഴിമതി, അത് വീണ്ടും തുറന്നു കാട്ടപ്പെട്ടു, അതാണ് യാഥാർത്ഥ്യം. റൈറ്റ്. ഏതായാലും ഈ അഴിമതിയുടെ പരിസരത്തിൽ ഉള്ള നിലപാടുകൾ തമ്മിലുള്ള വ്യത്യസ്ത കാഴ്ചപ്പാടുകളാണ് ശ്രീ പി ശ്രീകുമാറും അതുപോലെ ശ്രീ അനിൽകുമാറും മുന്നോട്ട് വെച്ചത്. ഇക്കാര്യത്തിൽ ശ്രീ അൻവർ ഷാ അതുപോലെ ശ്രീ സി എൽ മനോജ്, ഏതെങ്കിലും തരത്തിൽ ഈ അഴിമതി പ്രശ്നം
ബി ജെ പിക്ക് ദേശീയ തലത്തിലടക്കം ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന സാഹചര്യം ഉണ്ടാകും. ഒന്ന് ചുരുക്കി, അടുത്ത തെരഞ്ഞെടുപ്പുകൾ 5 സംസ്ഥാനങ്ങളിലേക്ക് അടുത്ത തെരഞ്ഞെടുപ്പ് വരികയാണ്. ഗുജറാത്ത്, അതോടൊപ്പം തന്നെ കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രതിപക്ഷത്തെ സംബന്ധിച്ച് വലിയൊരു ഓപ്പർച്യൂണിറ്റീസാണ്. കാരണം ബി ജെ പി ഒരു വലിയ ഗൂഢസംഘമാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഏറ്റവും അടുത്ത കമ്പനിയായിട്ടുള്ള ഇബ്രാഹിം മേമൻ്റെ RDFL പ്രോജക്റ്റിൽ നിന്ന് 10 കോടി രൂപയാണ് വാങ്ങിച്ചതായിട്ട് ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാ മേഖലയിലും നോക്കിക്കഴിഞ്ഞാലും കൃത്യമായ അഴിമതിയും ഒരു കാര്യത്തെപ്പറ്റി സുതാര്യതയും ഇല്ലാതെയാണ് ബി ജെ പി പ്രവർത്തിക്കുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുള്ള ഡാം അഴിമതിയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ബി ജെ പിയുടെ അംഗം തന്നെ മുന്നോട്ട് വെച്ച കാര്യം, അതോടൊപ്പം തന്നെ ക്രിപ്റ്റോ കറൻസി അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യം, ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യം, ഇങ്ങനെ ഒരുപാട് അഴിമതികളുടെ മുമ്പിലാണ് ബി ജെ പി അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. തീർച്ചയായും കർണാടകയ്ക്ക് മുമ്പിൽ അത്തരം ഒരു പ്രശ്നമുണ്ട്. അവിടെ അതിനെ വളരെ കൃത്യമായി ജനങ്ങളിൽ എത്തിക്കാൻ കഴിയുന്ന വിധത്തിൽ പ്രതിപക്ഷം, ശ്രീ സി എൽ മനോജ് താങ്കൾ പറഞ്ഞ പോലെ മുമ്പ് ആവർത്തിച്ച് പറഞ്ഞതുപോലെ തന്നെ ഈ വിഷയത്തെ ജനങ്ങൾക്ക് മുമ്പിൽ സമര രൂപത്തിൽ തന്നെ പ്രതിപക്ഷം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീ സി എൽ മനോജ്, അതായത് ഈ കോൺഗ്രസിനെ ഇപ്പോഴും രാഷ്ട്രീയമായി കടന്നാക്രമിക്കുന്നത് പ്രധാനമന്ത്രി മോദിയും ഒക്കെ ഈ UPA ഭരണകാലത്തെ അഴിമതിയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ്. അവർ ഭരിക്കുന്ന ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനത്ത് കുപ്രസിദ്ധമായ അഴിമതിയുടെ നിരവധി കഥകൾ വരുന്നു. അവരുടെ ഏറ്റവും മുതിർന്നൊരു നേതാവിനെ പോലും രാജിവെപ്പിക്കേണ്ടി വരുന്ന നിർബന്ധിതമായ സാഹചര്യത്തിൽ അവരെത്തിച്ചേരുന്നു. ഇത് ദേശീയ തലത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ ജയപരാജയങ്ങളുടെ രീതികളും ശാസ്ത്രവും വേറെയാണ്. അത് മാറ്റിവെച്ചുകൊണ്ട് തന്നെ BJP അഴിമതി വിരുദ്ധ പ്രതിച്ഛായ എന്ന് അവർ പ്രചരിപ്പിക്കുന്ന ആ പ്രസ്താവനയ്ക്ക് അല്ലെങ്കിൽ അവരുടെ താല്പര്യത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന, വിഘാതം സൃഷ്ടിക്കുന്ന സാഹചര്യങ്ങൾ കർണാടകം ദേശീയ തലത്തിൽ തന്നെ കൊണ്ടുവരുന്നുണ്ടോ? ഇന്നത്തെ ശ്രീ ഈശ്വരപ്പയുടെ രാജി, അടുത്തു വരുന്ന ഗുജറാത്ത്, ഹിമാചൽ തിരഞ്ഞെടുപ്പുകളിൽ അതിനെക്കുറിച്ച് ഒരു പാസിംഗ് റെഫറൻസ് ഞാൻ കാണുന്നുള്ളൂ. കാരണം യെദ്യൂരപ്പ രാജിവെച്ചപ്പോൾ പോലും അതിനുശേഷം നടന്നിട്ടുള്ള തിരഞ്ഞെടുപ്പുകളിൽ ഒരു മെയിൻ ഇഷ്യൂ ആയിട്ട് അത് വന്നിട്ടില്ല. ലോക്കൽ ഇഷ്യൂസ് ആയിരിക്കും, പിന്നെ ദേശീയ തലത്തിലുള്ള വേറെ പ്രശ്നങ്ങൾ ഡോമിനേറ്റ് ചെയ്യാനാണ് സാധ്യത. എന്നാൽ കർണാടകയിലേക്ക്, തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന കർണാടക, തെരഞ്ഞെടുപ്പ് സമയത്തിനുണ്ടാവുമോ മുന്നോട്ട് നീക്കുമോ എന്നുള്ള ഒരു സസ്പെൻസിലുള്ള കർണാടകയിൽ സ്വാഭാവികമായിട്ടും ഇത് ഒരു പുതിയ ഡൈമെൻഷൻ അവിടുത്തെ ഗവൺമെന്റിന്, അവിടുത്തെ രാഷ്ട്രീയത്തിന് കൊടുക്കും. പ്രതിപക്ഷ പാർട്ടികൾ ഇതിൽ ക്യാപിറ്റലൈസ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും ഒരു ഇൻകംബൻസി ബർഡൻ കൂടുതലായി മുന്നോട്ട് വരുന്ന സാഹചര്യത്തിലാണ് താങ്കൾ നമ്മളെല്ലാം കാണുന്നത് പോലെ കർണാടകയിലെ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു പോളറൈസിംഗ് ഡിസ്കോഴ്സ് ഹിജാബിലൂടെ തുടങ്ങി ഹലാലിലൂടെ വന്ന് ക്ഷേത്രങ്ങളിലെ റിലിജിയസ് കമ്മ്യൂണിറ്റീസിന്റെ എക്സസിനെ കുറിച്ച് തുടങ്ങിയുള്ള വലിയ രീതിയിലുള്ള ഒരു നരേറ്റീവ് വരുന്നത് സ്വാഭാവികമായിട്ടും അവിടുത്തെ ഗവൺമെന്റിന്റെ പ്രൊജക്ട് ചെയ്യാവുന്ന ഒരു ഇൻകംബൻസി ക്രെഡിറ്റ് കുറവാണെന്നുള്ളത് കൊണ്ട് തന്നെ അതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് കുറച്ചുകൂടി ഇമോട്ടീവ് ആയിട്ടുള്ള ഇഷ്യൂസിനെ കൊണ്ടുവരാനായിരിക്കും BJP ശ്രമിക്കുന്നത്. കോൺഗ്രസിന്റെയും ജനതാദളത്തിന്റെയും മറ്റു രാഷ്ട്രീയ പ്രതിപക്ഷ പാർട്ടികളുടെയും എല്ലാം ഒരു ഓപ്പർച്യൂണിറ്റിയും ഒരു ചലഞ്ചും ആ ഡിസ്കോഴ്സ് കഴിഞ്ഞ വർഷങ്ങളിൽ അവിടെ കൊണ്ടുവന്ന BJP സർക്കാരിന്റെ ഭരണത്തിലേക്ക് അല്ലെങ്കിൽ ഭരണ പരാജയങ്ങളിലേക്ക്, അഴിമതി ആരോപണങ്ങളിലേക്ക് ആ ഡിസ്കോഴ്സിനെ പിൻ ഡൗൺ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇതിൽ വളരെയധികം നന്ദി ശ്രീ പി ശ്രീകുമാർ, ശ്രീ സി എൽ മനോജ്, ശ്രീ അനിൽകുമാർ, അതുപോലെ അൻവർ ഷാപ്പാലോട് ഞങ്ങളുമായി സഹകരിച്ചതിന്. ഏതായാലും കർണാടകത്തിൻ്റെ പുതു രാഷ്ട്രീയത്തെ വളരെ നിർണായകമായി ഇത് സ്വാധീനിക്കും എന്നതിൽ തർക്കമില്ല. അത് അവിടുത്തെ ഇപ്പോൾ ശ്രീ സി എൽ മനോജുമൊക്കെ പറഞ്ഞു നിർത്തിയതുപോലെ പുതു ഭരണവിരുദ്ധ വികാരം ഒരു ഭാഗത്ത്, വലിയ തോതിലുള്ള അഴിമതി, ഇതൊക്കെ ജനങ്ങൾക്ക് മുമ്പിൽ പ്രതിഫലിപ്പിക്കാൻ ഈ വിഷയങ്ങളെ പ്രതിപക്ഷത്തിന് എത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകാനാകും. നിശ്ചയമായും തെരഞ്ഞെടുപ്പ്, 2023 തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടിയുള്ള തന്ത്രങ്ങൾ ഇതിനോടകം തന്നെ നടപ്പാക്കി തുടങ്ങിയിട്ടുള്ള BJP ഇതൊരു വലിയ പ്രഹരം തന്നെയാകും. ഒപ്പം ദേശീയ തലത്തിൽ മോദി അമിത്ഷാ കൂട്ടുകെട്ടിനെ സംബന്ധിച്ച്, ദേശീയ നേതൃത്വത്തെ സംബന്ധിച്ച് ഈ അഴിമതിയുടെ ഈ പ്രധാനപ്പെട്ട ആരോപണങ്ങൾ വലിയ തോതിൽ അത് തെരഞ്ഞെടുപ്പ് വിജയപരാജയങ്ങൾക്കപ്പുറം രാഷ്ട്രീയമായി അവർക്ക് വലിയ കളങ്കമേൽപ്പിക്കുന്ന ഒരു ഘടകം കൂടിയായി മാറിയേക്കാം. ആ നിലയിലാണ് കർണാടകം വലിയ ഗൗരവമുള്ള ഒരു ചർച്ചയ്ക്ക് ഇടമൊരുക്കുന്നത്, കളമൊരുക്കുന്നത്. വളരെയധികം നന്ദി എല്ലാവർക്കും സഹകരിച്ചതിന്. ഇനി ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം 9 PM കാണാം. അജിംഷാദിത്വം.